श्रीनार परमगुरवे नमः वन्दे गुरुणां चरणारविन्दं सन्दर्शितस्वत्मसुखं बुदीनं जनस्य एषा गुलिकायमानं संसारकालाहलमोहशा शिवगिरिशिखराग्रे दिव्यपद्मासनस्तं वरदमभयहस्तं पापविद्धं पापविध्वंसपादम् ജന നിഗരസേ്യം ചാരുകാരുണ്യ നേത്രം കലി കലുഷവിനാശം നൗമി നാരായഖ്യം അംബാബുജ സംസ്ഥിതാം ദ്രുതശുഗാം പീയൂഷഹസ്തോജ്ജല ആപീനസ്തനപാരമണ്ഡിതനും ചിന്മുദ്രയാജ്ഞാനദാം ീനാരായണദേവന്തി പദക്ഷംബരാം ഭാരതികലസ്പാണി ശിവാം ശാരദോകാനുരുപനായ ബ്രഹ്മവിദ്യകോവിദായ അഖണ്ഡ സച്ചിദാനന്ദസ്വരൂപമായ ശ്രീനാരായണ മാമുനിയുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം വഴിയും വഴികാട്ടിയുമായ മഹാഗുരുവിലേക്കു നയിക്കുന്ന ആചാര്യപാദങ്ങളിൽ പന്തനം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുല കൺവെൻഷനോടനുബന്ധിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സുഹൃതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായിട്ടുള്ള എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്തേ ശ്രീനാരായണ പരമഹംസദേവന്റെ തിരുവവതാരം കൊണ്ട് പവിത്രമായ ഈ പുണ്യഭൂമിയിലെത്തി അവിടുത്തെ തൃക്കരങ്ങളാൽ വിരചിതമായ പിണ്ടനന്തി എന്ന സ്തോത്രതല്ലജത്തിലൂടെ ഒരു തീർത്ഥയാത്ര നടത്തുവാൻ ഭഗവാന്റെ ഒന്നുകൊണ്ട് മാത്രം ഇന്ന് ഈ തിരുസന്നിധിയിലെത്തി ഈ കൺവെൻഷൻ്റെ ഭാഗമായി തീരുവാൻ ഒരു സുവർണ അവസരം വന്നു ചേർന്നിരിക്കുന്നു അതിന് അവസരമൊരുക്കി തന്ന ശിവഗിരി മഠത്തിലെ എത്രയും ആദരണീയനായ ശ്രീമദ് ശുഭാങ്കാനന്ദ സ്വാമിജിയെയും മഹാദേവാനന്ദ സ്വാമിജിയെയും കൃതജ്ഞതയോടെ ഓർമ്മിക്കുകയാണ് മൂല്യ അവബോധമില്ലാതെ അജ്ഞാന അന്ധകാരത്തിലാണ്ടിടന്ന ഒരു ജനസമൂഹത്തെ വിശ്വമാനവിക ദർശനത്തിലൂടെ ഒരു ഏകലോക വീക്ഷണത്തിലൂടെ പ്രായോഗിക അദ്വൈത വേദാന്ത ദർശനത്തിലൂടെ ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ അഭിനവ ഭഗീരഥൻ ശ്രീനാരായണ ഗുരുദേവൻ ആ ഗുരുവിൻ്റെ സ്വരൂപമെന്തെന്നറിയുവാൻ ഗുരുവിനെ യഥാർത്ഥമായ രീതിയിൽ അറിയുവാൻ ഏറ്റവും ഉത്തമമായ മാർഗം അവിടുത്തെ മനോമുകുരത്തിൽ നിന്നും അടർന്നു വീണിട്ടുള്ള ആ തിരുവുള്ളത്തിൽ നിന്നും ഊറി വന്നിട്ടുള്ള അത്രിക്കരങ്ങളാൽ വിരചിതമായിട്ടുള്ള അറുപത്തിയാറോളം വരുന്ന ഗുരുദേവ കൃതികളുടെ ശ്രവണം മനനം നിധിധ്യാസനമാണ് ഭഗവാന്റെ കൃപാതിരേഖം കൊണ്ട് ഇന്ന് നമുക്ക് അർത്ഥവിചാരത്തിനായിട്ട് ലഭിച്ചിരിക്കുന്ന വിഷയം ഭഗവാന്റെ ശിവസ്തോത്രതല്ലജങ്ങളിലൊന്നായ പിണ്ടനന്ദി എന്ന കൃതിയാണ് ആശയം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും ഗുരുവിൻ്റെ ഓരോ കൃതികളും ഒന്ന് ഒന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവയാണ് ഈ പിണ്ടനന്ദി എന്ന കൃതിയിൽ നമുക്കറിയാം ഗുരുവിനെ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് വിപ്ലവകാരിയാണ് തത്വചിന്തകനാണ് ദാർശനികനാണ് വിദ്യാഭ്യാസ വിചക്ഷണനാണ് സാമ്പത്തിക വിശാരദനാണ് മനഃശാസ്ത്രജ്ഞനാണ് വിഷഗ്വരനാണ് ഇതെല്ലാം നാം അമീ അംഗീകരിക്കുകയാണ് എന്നാൽ അതിനെല്ലാം ഉപരിയായിട്ട് ആ പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അറിവിൽ അറിവിലമർന്നതും മാത്രമായി തീർന്നിരിക്കുന്ന ആ കരുവിനെ താനായി തന്നെ സാക്ഷാത്കരിച്ച ആ പരമഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ വിരചിതമായ പിണ്ടനന്ദിയിലേക്ക് കടക്കുമ്പോൾ ഗുരുവിൻ്റെ ഗുരുവിലെ ആ ഋഷിയേയും കവിയേയും ശസ്ത്രകാരനെയും ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു രംഗമാണ് നാം ഈ കൃതിയുടെ ഓരോ ശ്ലോകങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടുന്നത് ഈ കൃതി ഒരേ സമയം ജീവശാസ്ത്രവും വേദശാസ്ത്രവുമാണ് സൃഷ്ടിയുടെ നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു കൃതി ശിവസ്തോത്ര വിഭാഗത്തിലാണ് ഈ കൃതി ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഇത് വേദ അദ്വൈത വേദാന്ത തത്വമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഗർഭാവസ്ഥയിലായിരിക്കുന്ന ഒരു കുഞ്ഞ് അനുഭവിക്കുന്ന ആ വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയി ആ ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഒൻപത് ശ്ലോകങ്ങളിലായിട്ട് വളരെ വ്യക്തമായിട്ട് ഗർഭധാരണത്തെക്കുറിച്ചും പ്രസവം വരെയുള്ള ആ കാലഘട്ടത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്ന പ്രതിപാദിച്ചു തരുന്ന അതിജ്വലമായ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു കൃതിയാണ് പിണ്ട നമുക്കറിയാം എല്ലാ ദാനങ്ങളും ശ്രേഷ്ഠമാണ് വസ്ത്രദാനമാണെങ്കിലും അന്നദാനമാണെങ്കിലും ഇനി അല്പം സമ്പത്താണ് ദാനം ചെയ്യുന്നതെങ്കിലും അതെല്ലാം ശ്രേഷ്ഠമാണ് എന്നാൽ അതിനൊന്നും ശാശ്വതമായിട്ടുള്ള ആ ഒരു ആ വാണ്ട് പവർ ഇല്ല കാരണം ഒരു നൈമിഷികമായിട്ടുള്ള ഒരു ഹ്രസ്വകാലത്തേക്ക് മാത്രമേ ആ ഒരു ആവശ്യത്തെ സംതൃപ്തമാക്കുവാൻ ഒരുവൻ ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അവന് വിശപ്പ് വരാൻ തുടങ്ങും അവന് വീണ്ടും ആഹാരം ആവശ്യമായിട്ട് തരും ഒരു ഒരു ജോഡി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ അത് കീറിപ്പോകും അല്ലെ അത് പഴതായി കഴിയുമ്പോൾ വീണ്ടും ഒരു പുതിയ വസ്ത്രം വാങ്ങേണ്ടതായിട്ട് വരും സമ്പത്ത് കൊടുക്കുകയാണെങ്കിലും അത് എക്കാലത്തേക്കും നിലനിൽക്കണമെന്നില്ല എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനദാനമാണ് ഭഗവത്ഗീതയില് കൃഷ്ണൻ പറയുന്നു നഹി ജ്ഞാനേന സദൃശ്യം പവിത്രമിഹ വിദ്യതേ ഇവിടെ ജ്ഞാനത്തെ കഴിഞ്ഞും പവിത്രമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല ജ്ഞാനം അഗ്നിയെ പോലെയാണ് അഗ്നിയുടെ ഗുണം എന്താണ് അത് സ്വയം സംശുദ്ധമാണ് അല്ലേ ശുദ്ധീകരിക്കാനും അതുപോലെ അസം സംസ്കരിക്കാനും അതിനെ ഉപകരിക്കുന്ന അത് പ്രകാ അതിന് സ്വയം പ്രകാശകത്വമുണ്ട് ഭഗവ ദർശനമാലയിലെ ഭഗവാൻ പറയും സഹവാസോ അനയോർ നാസ്തി തേജസ് തിമിരിയോരിവ തേജസ്സിനും തിമിരത്തിനും ഇരുട്ടിനും ഒരേ സമയം ഒരു സ്ഥലത്ത് അധിവസിക്കാനായിട്ട് സാധിക്കുകയില്ല പ്രകാശം വന്നു കഴിയുമ്പോഴേ ഇരുട്ടിനും മാറിക്കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പം ആ ജ്ഞാനപ്രകാശത്തിലൂടെ അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കുള്ള ഒരു ഉണർവാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ത എന്ന് പറയുന്നു അപ്പൊ സൃഷ്ടിയുടെ ആ നിഗൂഢ രഹസ്യങ്ങള് വെളിപ്പെടുത്തി തരുന്ന പിണ്ട എന്ന കൃതി നമുക്കറിയാം അമ്മയുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പകാലത്തെ കുറിച്ചുള്ള ആ സ്മൃതി നമ്മൾ നോക്കുമ്പോൾ ഒരു മൂന്ന് നാല് വയസ്സിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മുടെ സ്മൃതിയിലേക്ക് വരും അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ഓർമ്മയുണ്ടാവണമെന്നില്ല അപ്പോൾ ഒരു ഗർഭസ്ഥ ഗർഭ അമ്മയുടെ ഉദരത്തിൽ ഒരു ബിജാണ്ടമായിട്ട് രൂപം കൊണ്ട് അന്ന് മുതൽ ഒൻപത് മാസവും ഒമ്പത് ദിവസവും ഒമ്പത് നാഴികയും ഒൻപത് വിനാഴികയും കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു നിമിഷം വരെയുള്ള ആ കാലഘട്ടത്തെ വളരെ വ്യക്തമായിട്ട് ഒൻപത് ശ്ലോകങ്ങളിലൂടെ നാരായണ ഗുരു നമുക്ക് അവതരിപ്പിച്ച് തരികയാണ് അതൊരു കൃതജ്ഞതയാണ് ഒരു നന്ദി പറച്ചിലാണ് ആ പിഡം നന്ദി പറയുകയാണ് തന്നെ ആ അത്ര കാലം അകാലത്തിൽ പൊലിഞ്ഞു പോകാതെ വേണ്ട എല്ലാ സംരക്ഷണവും നൽകി കത്ത് പരിപാലിച്ചു പോന്ന ശംഭുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നന്ദി പറച്ചിലാണ് എന്നാൽ അത് വെറുമൊരു നന്ദി പറച്ചിലല്ല നമ്മൾ ആ കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കട കടക്കുന്നതിന് മുമ്പ് ആധുനിക ശാസ്ത്രം ഗർഭ ഗർഭോൽപത്തിയെക്കുറിച്ച് പഠനങ്ങൾ നടത്തി അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഭരതീത്തിലെ ഋഷീശ്വരന്മാർ അവരുടെ ജ്ഞാനചക്ഷസ്സുകൊണ്ട് മനസ്സിലാക്കി ഈ തത്വങ്ങളെല്ലാം വളരെ വ്യക്തമാക്കി പ്രതിപാദിച്ചിരുന്നു അപ്പോൾ ദ്രാവിഡവേദമെന്നറിയപ്പെടുന്ന തിരുമൂലരുടെ തിരുമന്ത്രത്തിലാണെങ്കിലും ഗർഭപ്രക്രിയ എന്ന ഒരധ്യായം തന്നെ വളരെ വ്യക്തമായിട്ട് വിവരിച്ച് കാണുന്നുണ്ട് ഭാഗവതത്തിലാണെങ്കിലും ഭ്രൂണഭാഗവതം എന്ന ഒരു ഭാഗം തന്നെയുണ്ട് മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഭ്രൂണത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും വളർച്ചാ കാലഘട്ടങ്ങളെക്കുറിച്ചും അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ആ പിഡമനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് ഇനിയും ഗർഭോത്പത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഉപനിഷത്ത് തന്നെ നമുക്കുണ്ട് ഏതാണെന്നറിയാമോ ഗർഭോപനിഷത്ത് പൈ പിപ്പലാദ മഹർഷി രചിച്ച ഗർഭോ പിപ്പലാദ മഹർഷിയുടെ മോക്ഷശാസ്ത്രമെന്നാണ് അറിയപ്പെടുന്നത് അത് തുടങ്ങുന്നത് തന്നെ വെറും അഞ്ച് ശ്ലോകങ്ങളിലായിട്ട് ചെറിയൊരു ഉപനിഷത്താണെങ്കിലും ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഓരോ ശ്ലോകങ്ങളിലൂടെയും വിവരിച്ചു തരുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ഉപനിഷത്താണ് ഗർഭോപനിഷത്ത് ഓം പഞ്ചാത്മകം പഞ്ചവർത്തമാനം ഷഡാശ്രയം ഷഡ്ഗുണയോഗയുക്തം സപ്തേ തേ ത്രിമലം ദ്വിയോനിം ചതുർവിധ ആഹാരയുധം ശരീരം ഭവതി എന്നാണ് തുടങ്ങുന്നത് പഞ്ചാത്മകമാണ് നമുക്കറിയാം ഓരോ സൃഷ്ടിയും നടക്കുന്നത് പഞ്ചഭൂതങ്ങളുടെ സംഘാതത്തിലൂടെയാണ് പഞ്ചഭൂതങ്ങളുടെ ആ നിശ്ചിത അനുപാതത്തിലുള്ള പഞ്ചീകരണത്തിലൂടെയാണ് പിണ്ട നദിയുടെ ശ്ലോകം രണ്ടിലേക്ക് വരുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് സൃഷ്ടി പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഒരു ഋഷി കടന്നു കാണാൻ കഴിവുള്ള ആ ഋഷി തൻ്റെ ജ്ഞാനചക്ഷസ് കൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ട് ഈ കൃതിയിലൂടെ നമ്മളിലേക്ക് അവതരിപ്പിച്ചു തരികയാണ് നമ്മുടെയൊക്കെ ജീവിതം കൃത ജീവിതത്തിൽ ഇന്ന് നന്ദി കെട്ടവന്റെ ഒരു ലോകമല്ലേ നന്ദിയില്ലാത്ത ഈ സമൂഹത്തിൽ മാതാപിതാക്കന്മാരെയൊക്കെ അവസാനമാകുമ്പോഴേക്കും വൃത്തസദനങ്ങളിലേക്ക് കൊണ്ടുവിടുന്ന ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ വൃത്തസദനങ്ങളുടെ എണ്ണം ഏറി വരുന്ന ഈ ഒരു കാലഘട്ടത്തില് കൃതജ്ഞതയുടെ അനിവാര്യത ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് മഹാഗുരു ഈ പിണ്ട എന്ന കൃതി അവതരിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഈ കൃതിയുടെ രചന എന്ന് കരുതപ്പെടുന്നു ഈ കൃതി രചിച്ചിരിക്കുന്നത് വസന്തതിലകം എന്ന വൃത്തത്തിലാണ് ഇപ്പോൾ ഒൻപത് ശ്ലോകങ്ങളുണ്ട് വസന്തതിലകം എന്ന വൃത്തത്തിൽ രചിച്ചിരിക്കുന്ന ഈ കൃതിയുടെ ഓരോ ശ്ലോകങ്ങളിലൂടെയും നമുക്കൊന്ന് പരിമിതമായ സമയമാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നതെങ്കിലും ആ കൃതിയിലൂടെ ഭക്തിപൂർവം നമുക്ക് ഒരു തീർത്ഥയാത്രയാവും ഒന്നാമത്തെ ശ്ലോകം ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരും അൻപൊടുവളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭൂ ആരാണ് ശംഭു ശംഭവിപ്പിക്കുന്നവനാണ് ശംഭു മംഗളം തരുന്നവനാണ് സന്തോഷം തരുന്നവനാണ് ആനന്ദം പ്രദാനം ചെയ്യുന്നവനാണ് ശംഭു അപ്പോൾ ഈ ഒൻപത് മാസവും ഒരുപോലെ നയനങ്ങൾ വെച്ച് കാലൻ്റെ അണയാതെ നോക്കി വളർത്തിയ ആ പരമ്പൊരുളായിട്ടുള്ള ആ അപ്രമേയ ശക്തിയോടാണ് നന്ദി പറയുന്ന ശംഭുവിനോടാണ് അവിടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെ ജനകനോ ജനനിക്കോ ഒന്നും ഒരു റോളും വഹിക്കാനില്ല ബന്ധുമിത്രാദികളോ അച്ഛനോ അമ്മയോ അല്ലെ സമ്പത്തോ ബലമോ ഒന്നും അവിടെ പ്രാധാന്യം അർഹിക്കുന്നില്ല അവിടെ ഈ ഗർഭപാത്രത്തിലായിരിക്കുന്ന അത്രയും കാലഘട്ടം ആ ഭ്രൂണത്തെ അല്ലെങ്കിൽ ആ പിഡത്തിന് അമർതു നൽകി വളർത്തത് ശംഭുവാണ് ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ഡം ഇവിടെ ഭഗവാൻ എഴുതുമ്പോൾ എൻ്റെ എന്ന ഒരു വാക്ക് പോലും അടിയൻ്റെ പിണ്ഡം ദാസനിൽ ദാസനായി ഭക്തദാസനായിട്ടുള്ള അടിയൻ്റെ പിണ്ഡം എന്താണ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് പിണ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മാംസപിണ്ടെന്ന് കേട്ടുള്ള ശരീരം ഇവിടെ അച്ഛൻ്റെ രേതസ്സും അമ്മയുടെ രക്തവും അല്ലെങ്കിൽ അണ്ഠവും കലർന്ന് ആ ബീജസങ്കലനം നടന്നു കഴിയുമ്പോൾ ഋതുകാലത്ത് ഉചിതമായ രീതിയിൽ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അത് കലലമായി തീരുന്നു ഏഴ് ദിവസം കൊണ്ട് ബുദ്ഭുതമാകുന്നു പതിനഞ്ച് ദിവസമാകുമ്പോൾ തീരും ഒരു മാസം കൊണ്ട് കഠിനമായിട്ട് തീരും രണ്ടാം മാസം തലയും മൂന്നാം മാസം അര കാലുകളും നാലാമത്തെ മാസമാകുമ്പോൾ മുട്ട് മുട്ടുകൾ അര വയറ് എന്നിവയും അഞ്ചാമത്തെ മാസത്തിലേക്ക് വരുമ്പോഴേ പൃഷ്ഠം നട്ടല് എന്നിവയും ആറാമത്തെ മാസമാകുമ്പോഴേ ജ്ഞാനേന്ദ്രിയങ്ങൾ വായ കണ്ണ് മൂക്ക് ചെവികൾ എന്നിവയും ഏഴാമത്തെ മാസത്തിലേക്ക് വരുമ്പം ജീവസ്പന്ദനത്തിലൂടെ അല്പം കൂടി പുഷ്ടി പ്രാപിച്ച് എട്ടിലേക്ക് വരുമ്പോൾ അത് പരിപൂർണ ശരീരമായി മാറി ഒൻപതാമത്തെ മാസത്തിൽ പൂർണ്ണ വളർച്ചയെത്തി പത്താമത്തെ മാസമാകുമ്പോൾ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് നാഴികയും ഒൻപത് വിനാഴികയും തികയുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ദിവസം കഴിയുമ്പോൾ ആ ഗർഭപാത്രത്തിൻ്റെ ആ ഗർഭപാത്ര ഭിത്തിയുടെ താളാത്മകമായ സങ്കോചത്തിലൂടെ ഗർഭാശയത്തിൽ നിന്നും ഈ കുഞ്ഞിനെ പുറത്തേക്ക് തള്ളപ്പെടുന്നു പ്രസവം എന്ന പ്രക്രിയയിലൂടെ കുഞ്ഞ് പുറത്തേക്ക് വരുന്നു ഈ കാലമത്രയും അമ്മയുടെ ഉദരത്തിലാ ഇരുറ്ററയിൽ ഗർഭപാത്രമാകുന്ന അറയിൽ വേണ്ട എല്ലാ പരിപോഷണങ്ങളും നൽകി കത്തു സോഷിച്ചത് കത്തു പരിപാലിച്ചത് ആരായിരുന്നു ആരായിരുന്നു ശംഭുവായിരുന്നു ആ ശംഭുവിനോട് പറഞ്ഞ ഗർഭത്തിൽ വ ഭഗവാൻ അടിയന്റെ പിം പതിനഞ്ച് ദിവസമാകുമ്പോഴാണ് പിണ്ഡാകാരത്തിലെ ആ അടിയന്റെ പിണ്ഡം ആ മാംസപിണ്ഡം എപ്പേരും അൻപോട് എത്രയും അൻപോടുകൂടി കരുണയോടുകൂടി കൃപയോടുകൂടി അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും എന്ന് അനുകമ്പാ ഭഗവാൻ നമ്മെ പഠിപ്പിച്ചു ഈ അൻപിൻ്റെയൊക്കെ അൻപിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ് അപ്പം എത്രയും അൻപോട് എത്രയും കൃപയോടുകൂടി കാരുണ്യത്തോടുകൂടി കാരുണ്യക്കടലായ ദയാന്ധുവായ ഭഗവാൻ അവിടുന്ന് കാത്തുപരിപാലിച്ചു അപ്പൊ ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപോട്ട് വളർ കൃപാലുവല്ലി കൃപാലുവല്ലയോ അല്ലയോ ഭഗവാനെ നീ എത്ര കാരുണ്യവാനാണ് നിന്റെ ആ കാരുണ്യാതിരേഖം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കന്ന് ആ അമ്മയുടെ ഉദരത്തിൽ കിടന്ന സമയത്ത് മറ്റു നഷ്ടങ്ങൾ അല്ലെങ്കിൽ നാശം സംഭവിക്കാതെ എന്നെ കണ്ണിവയ്ക്കാതെ നോക്കി വെച്ച് കത്ത് പരിപാലിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് ജനനമെടുക്കാനായിട്ട് എൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് കരുണാമയനായ ഭഗവാനെ നീ മാത്രമാണ് കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങുശംഭോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ എന്തെല്ലാം പ്ലാനും പദ്ധതിയും ഒക്കെ ഒരുക്കി വെച്ചാലും ആ ഭഗവാന്റെ ഇച്ഛ പോലെ മാത്രമേ എന്തും സംഭവിക്കുകയുള്ളൂ നമ്മുടെ ഒരു ചെറു ചെറുവിരലൊന്നനക്കണമെങ്കിലും ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിലെ പിണ്ടനന്ദി എന്ന കൃതി അവതരിപ്പിക്കണമെങ്കിലും അല്ലെങ്കിൽ എന്നെ ശ്രവിക്കാനായിട്ട് ഇവിടെ വന്ന് ഇരിക്കണമെങ്കിലും ഇതിനൊക്കെ ഭഗവാന്റെ ഒരു കൃപയുണ്ടാകണം അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു നോട്ടം പതിഞ്ഞവരല്ലെങ്കിൽ ഭഗവാന്റെ കൃപാതിരേഖത്തിന് പത്രീഭൂതരായിട്ടുള്ളവരാണ് ഈ പുണ്യഭൂമിയിൽ ഈ തിരുസന്നതിയിൽ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുല കൺവെൻഷന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ സമയം എത്തിച്ചേരാനായിട്ട് സാധിച്ചത് ഇപ്പോൾ നമ്മളൊക്കെ ഭഗവാന്റെ കൃപ അർഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ നോട്ടം ആ തൃക്കണ്ണിനൊന്ന് ഊണായി തീർന്നവരാണ് എന്ന് ഈ സമയം നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കണം അപ്പം കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങ് ശംഭു എല്ലാം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ സുഖമുണ്ടായാലും ദുഃഖമാണെങ്കിലും പരാജയമാണെങ്കിലും ജയമാണെങ്കിലും എല്ലാം അത് ഭഗവാന്റെ ഇച്ഛയാണ് അപ്പം നമുക്കറിയാം വേദാന്തശാസ്ത്രത്തിൽ പറയും ഗർഭപാത്രത്തിലായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മുടെ ആയുസ് ആഗ്രഹം ധനം അറിവ് മരണം ഈ അഞ്ച് സംഗതികളും അവിടുന്ന് വെച്ച് തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിചിന്തനം ചെയ്തിട്ട് കാര്യമുള്ള ഇതൊക്കെ ആ നിശ്ചയം നേരത്തെ നടന്നു കഴിഞ്ഞു ഇന്നിവിടെ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുല കൺവെൻഷനിൽ വന്നിരിക്കണമെന്നോ അവിടെ നിന്നൊരു നിശ്ചയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പേർക്കെങ്കിലും ഇവിടെ ഈ സമയത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇതൊക്കെ നേരത്തെ തന്നെ ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് ിടുന്നു പൂർണ്ണമായ സമർപ്പണം സർവാർപ്പണം ഉണ്ടാവുകയാണ് ആ കൃതജ്ഞത നമ്മളിലേക്ക് ആ ഉള്ളത്തിൻ്റെ ഒരു നിറവാണ് കൃതജ്ഞത എന്ന് പറയും എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെയാണ് നടക്കുന്നത് ഭഗവാനാണ് ആ നിയന്ത്രിതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിയെയും നിയന്ത്രിച്ചു കൊണ്ട് വഴിയും വഴികാട്ടിയുമായി നമ്മ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ഭഗവാനാണ് ശംഭുവാണ് എന്ന തിരിച്ചറി നമുക്കുണ്ടാകുമ്പോൾ അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ സമർപ്പിത ചേതസ്സുകളായിട്ട് ആ പാദങ്ങളിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ആ യതിപര്യ പദാരവിന്ദം നമാമി എന്ന് പറയുന്നത് പോലെ ആത്മാവ് കൊണ്ടുള്ള ആരാധന നമ്മുടെ മനസ്സ് പൂർണ്ണമായും ആ ഭഗവത് പാദങ്ങളിലേക്ക് ചെന്ന് മുട്ടുകയാണ് ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഭഗവാൻ നമ്മളെ ഈ ശ്ലോകങ്ങളിലൂടെ കൊണ്ടെത്തിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ആ സൃഷ്ടി പ്രക്രിയ എങ്ങനെയാണ് സൃഷ്ടിയുടെ ആ നിഗൂഢ രഹസ്യങ്ങൾ നാം ഇവിടെ ദൈവദശകം ആലപിച്ചപ്പോൾ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും പറഞ്ഞു സൃഷ്ടി നടത്താനുള്ള സൃഷ്ടിക്കുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സൃഷ്ടിക്കുള്ള സാമഗ്രികൾ ബ്രഹ്മാവ് സൃഷ്ടി നടത്തണമെങ്കിൽ അതിന് ചില അസംസ്കൃത പദാർത്ഥങ്ങൾ അല്ല റോ മെറ്റീരിയൽസ് എന്തൊരു കാര്യമാണേലും അതിനെ സംയോജിപ്പിച്ചുകൊണ്ടൊരു നടത്തണമെങ്കിൽ അതിന് ചില സാമഗ്രികളുടെ ആവശ്യമുണ്ട് ഇവിടെ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ് നമ്മൾ ഉദാഹരണത്തിന് ഒരു പാചകം ഒരു ഭക്ഷണപദാർത്ഥം ഉണ്ടാക്കണമെങ്കിൽ അതിന് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇപ്പോൾ സാമ്പാറാണെങ്കിലും അതിൻ്റെ പച്ചക്കറികൾ ഏതെല്ലാമാണ് വേണ്ടത് അതിനെ നിശ്ചിതമായിട്ടുള്ള അളവിൽ ചേർത്ത് അതിന് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കഴിയുമ്പോഴേ ഉള്ളൂ അത് സാമ്പാർ എന്ന ആ കറിയുടെ രൂപത്തിലേക്കായിത്തീരുകയുള്ളൂ അല്ലേ ഇവിടെ ഒരു മനുഷ്യജന്മമാണെങ്കിലും മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും ഏതാണ് ഏതൊരു ചരാചരത്തിൻ്റെയും സൃഷ്ടിക്ക് അഞ്ച് ഘടകങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ആ പഞ്ചഭൂതങ്ങളാണ് പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം ഈ പഞ്ചഭൂതങ്ങളെ നിശ്ചിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശംഭു സൃഷ്ടിപ്രക്രിയ നടത്തുകയാണ് അത് ഭഗവാൻ പറയുന്നു മണ്ണും ജലം കനലും അമ്പരമോടു റയിലിട്ടും കൊളുത്തി ദണ്ടെടുത്തൊരു ദേവതയിങ്കൽ നിന്ന് എൻ പിണ്ഡത്തിനന്ന് അമർതു നൽകി വളർത്ത ശംഭോ മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും നമുക്കറിയാം മണ്ണ് പൃഥ്വിയാണ് ജലം കനല് അഗ്നിക്ക് പകരം ഭഗവാൻ കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുകയാണ് മണ്ണും ജലം കനലും അമ്പരം ആകാശം കാറ്റ് വായു അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ എണ്ണിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എണ്ണിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ ഏതനുപാതത്തിലാണോ പൃഥ്വിയുടെ അംശം എത്രമാത്രം വേണം ആകാശത്തിൻ്റെ അംശം എത്രമാത്രം വേണം വായുവിൻ്റെ എന്തുമാത്രം വേണം ജലതത്വം എന്തുമാത്രം വേണം ഓരോന്നിൻ്റെയും ആ അനുപാതം കൃത്യമായ അളവിൽ സംയോജിപ്പിച്ചുകൊണ്ട് എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരിയും കൊളുത്തി ഏതാണ് അറ ഗർഭപാത്രമാകുന്ന അമ്മയുടെ ഗർഭപാത്രമാകുന്ന ഇരുട്ടറയിലിട്ട് എരിയും കൊളുത്തി ജീവൻ്റെ ആ എരിയും കൊളുത്തി ഈശ്വര ചൈതന്യം അതിലേക്ക് കടത്തിവിട്ട് അപ്പോൾ പഞ്ചഭൂത സംഘാതമായിട്ട് ഓരോ ഭൂതത്തിനെയും നിശ്ചിത അളവിൽ സംയോജിപ്പിച്ച് അതിലേക്ക് ജീവൻ്റെ ആ എരിയും കൂടെ കൊളുത്തി ദപ്പെടുത്തുന്ന കഠിനമായ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന വേദനിപ്പിക്കുന്ന ആ ദേവതയിൽ നിന്നും എൻ്റെ ആ പിഡത്തിന് അന്ന് അമൃതത്വം നൽകുന്ന പോഷണം നൽകി വളർത്തിയത് ആരാണ് 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 ശംഭുവാണ് എൻ പിണ്ഡത്തിനന്ന് അമർത് നൽകി വളർത്ത ശംഭു അന്ന് വേണ്ട രീതിയിൽ എന്നെ കാത്തു പരിപാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ രീതിയിൽ ഇവിടെ ഇരിക്കുകയില്ലായിരുന്നു അന്നേ എൻ്റെ ജീവന് ഹാനി സംഭവിച്ച് ഉദരത്തിൽ വെച്ച് തന്നെ എനിക്ക് അകാല നാശം സംഭവിച്ചു പോകുമായിരുന്നു അപ്പം കാലൻ്റെ കയ്യിൽ അണയാതെ നയനങ്ങൾ വെച്ച് പരിപാലിച്ച് തന്ന ആ ശംഭുവിനോട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം കൃതജ്ഞതയോടുകൂടിയാണ് ആ പിഡത്തിന് നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ എന്നെ കത്ത് ശംഭുവിനോടുള്ള ആ കൃതജ്ഞതയെ അർപ്പിച്ചിടേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ഇവിടെ ഈ പിണ്ടനന്ദി എന്ന കൃതി എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ അർത്ഥം പറഞ്ഞു പഠിക്കേണ്ടതല്ല നമ്മുടെ ജീവിതവും പഠനവും എന്ന് പറയുന്ന രണ്ടല്ല ഒരു ഭേദവുമില്ല രണ്ടും ഒന്ന് തന്നെയാണ് ഈ കൃതി പഠിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ ആ പിണ്ടനന്ദി എന്ന കൃതിയുടെ ആ സന്ദേശം നമ്മുടെ ജീവിതവുമായിട്ട് കോർത്തിണക്കി സ്വരലയപ്പെടുത്തി അതിനെ ഒരു ധ്യാനമാക്കി മാറ്റി മാറ്റി നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ചൊരു മാറ്റം വരുമ്പോഴാണ് പിണ്ടനന്ദി മാത്രമല്ല ഏതൊരു ഗുരുദേവകൃതിയാണെങ്കിലും അത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ അത് കേട്ടു കഴിഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും മനനം ചെയ്ത് അത് നമ്മുടേതാക്കി മാറ്റി അതിൻ്റെ തത്വങ്ങൾ ബോധതലത്തിൽ സംശീകരിച്ചു കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് പ്രായോഗിക ജീവിതത്തിലേക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഒരു മാറ്റം വന്നു കഴിയുമ്പോഴേ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളു അതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോഴും ഓരോ കൃതികളും നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോഴും അതിലടങ്ങിയിരിക്കുന്ന തത്വം ആ പരമമായ പൊരുളിലേക്ക് ആ വേദാന്ത പൊരുളിലേക്ക് അതിലേക്ക് ലയിച്ചു ചേർന്ന് അതായിത്തീരുവാനുള്ള ഒരു ഒരു തൃഷ്ണ അതാണ് നമ്മളിലേക്ക് ഉണ്ടാകേണ്ടത് അപ്പോഴ് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ കല്ലിനകത്തു കുടിവാഴും ഒരൽപജന്തു ഒന്നല്ല നിൻ്റെ കൃപ അമരേന്ദ്രനും അല്ലിക്കുടത്തിലമരുന്നമരേന്ദ്രനും മറ്റെല്ലാവരുമിങ്ങിതിലിരുന്നു വളർന്നിടുന്നു കല്ലിനകത്തു കുടിവാഴും ഒരൽപജന്തു നമുക്കറിയാം പാറകളുടെയൊക്കെ ഇടുക്കുകളിലും അല്ലെങ്കിൽ ഒരു കല്ലൊരു രണ്ട് മൂന്ന് ദിവസം ഒരു സ്ഥലത്ത് കിടന്ന് അത് നമ്മളൊന്ന് എടുത്ത് പൊക്കി നോക്കി അതിൻ്റെയൊക്കെ താഴെ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ചെറിയ ജീവികൾ കാണും ഇവയൊക്കെ ആരാണ് പരി നമ്മളിങ്ങനെ വല്ലതും ചിന്തിക്കാറുണ്ട് അല്ലേ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കിക്കുക ഇവയൊക്കെ കാത്തു പരിപാലിക്കുന്നത് ആരാണ് കല്ലിനകത്ത് കുടിവാഴും ഒരല്പജന്തു ഒന്നല്ല നിന്റെ കൃപയെ അറി അറിയിച്ചിടുന്നത് പിന്നെയോ അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും ബ്രഹ്മാവ് അല്ലെങ്കിൽ ദേവേന്ദ്രൻ നമുക്കറിയാം വൃത്താസുരൻ എന്ന വൃത്താസുരനെ കൊല ചെയ്തു കഴിഞ്ഞപ്പോൾ ബ്രഹ്മഹത്യാഭയം കൊണ്ട് താമരവളയത്തിനുള്ളിൽ ഒളിച്ചിരുന്നതായിട്ടൊരു കഥയുണ്ട് അപ്പോൾ ബ്രഹ്മാവാണെങ്കിലും ആരാണെങ്കിലും അപ്പോൾ ചെറുതുമുതൽ വലുത് മലയുള്ള മനീഷാ പഞ്ചകത്തില് ശങ്കരഭഗവത്പാര ആചാര്യസ്വാമികൾ പറയും ബ്രഹ്മാതി ബിപീലാന്തിപീലിക മുതൽ ചെറിയ ഉറുമ്പ് തൊട്ട് ബ്രഹ്മാവ് വരെയുള്ള എല്ലാവരും ആ ഭഗവാന്റെ കൃപാതിരേഖമൊന്നുകൊണ്ടാണ് ജാഗ്രത സ്വപ്നം സുശുദ്ധി ഈ അവസ്ഥാത്രയങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഏതൊന്നായിരിക്കുന്നുവോ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ ഭഗവാന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയും അപ്പോൾ അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും ഇങ്ങ് ഇതിലിരുന്നു വളർന്നിടുന്നു ഈ കരുവിങ്കലിരുന്ന് അല്ലെ ഈ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ചെറുതിൽ ചെറുതായിട്ടുള്ള ഉറുമ്പ് മുതൽ ആ സൃഷ്ടിയുടെ കാരണഭൂതമായിട്ടുള്ള ബ്രഹ്മാവ് വരെയുള്ള എല്ലാ സൃഷ്ടികളും ഈ ശംഭുവിൻ്റെ ഒന്നുകൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്ന എന്ന തത്വത്തിലേക്ക് കല്ലിനകത്ത് കുടിവാഴും ഒരല്പ നമുക്കറിയാം മരത്തിൻ്റെയൊക്കെ തോലാണേലും അതിൻ്റെ ഉള്ളിലും ധാരാളം ഒരു മരമൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം അതിൻ്റെ തോല് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ധാരാളം ചെറിയ ചെറിയ ജീവികൾ അതിനകത്ത് ജലത്തിലാണേലും ഉണ്ട് ധാരാളം ജലജീവികളുണ്ട് സൂക്ഷ്മമായിട്ടുള്ള ഈ ജീവികൾക്കൊക്കെ വേണ്ട പോഷണം നൽകി അവയൊക്കെ കാത്തുപരിപാലിക്കുന്ന ഇവയെല്ലാം ഒരേ സൃഷ്ടാവിൻ്റെ ആ സൃഷ്ടിജാലമാണ് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടാവ് സൃഷ്ടി ചെയ്യുന്നവൻ സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായിട്ട് എല്ലാം നീ ഒന്നു തന്നെയാണ് വർത്തമാനവും ഭൂതവും ഭാവിയും എല്ലാം ഒന്നു തന്നെയാണ് പിന്നെ മായയുടെ വലയത്തിൽപ്പെട്ട് ഈ മായാപ്രപഞ്ചത്തിൽ നമുക്ക് ഒന്നായിട്ട് തോ പലതായിട്ട് തോന്നുന്നു എന്ന് മാത്രമേ എല്ലാം നീയാകുന്ന ഏകമായ സത്യം ഒന്നു തന്നെയാണ് പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്ന എന്ന സത്യം നമുക്ക് തിരിച്ചറിയണം കല്ലിനകത്ത് കുടിവാഴും ഒരല്പജന്തു ഒന്നല്ല നിന്റെ കൃപ എന്നറിയിച്ചിടുന്നു അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങ് ഇതിലിരുന്ന് വളർന്നിടുന്നു വീണ്ടും അടുത്ത ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നുകൊണ്ടിതു വളർന്നതഹോ വിചിത്രം എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളീടു ശംഭോ ബന്ധുക്കളില്ല ഒരു ബന്ധുക്കളുടെയും ബലം അവിടെയില്ല അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ ഇരുന്നൂറ്റി എൺപത് ദിവസവും അവിടെ ബന്ധുബലമോ ബന്ധുക്കളില്ല ബലവും ധനവും യാതൊരു ബലവുമില്ല ഇരുട്ടറയിൽ എങ്ങനെയൊന്ന് ചുരുണ്ടുകൂടി കിടക്കുന്നു ശരീരം ഒന്ന് അനക്കാൻ പോലും മേലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് ആ അമിനിയോട്ടിക് ഫ്ലൂയിഡിനുള്ളിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥ ആ ഇരുട്ടറയിലെ ആ ഒരു കിടപ്പ് അല്ല ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നുകൊണ്ട് ഇത് ഇത് വളർന്നതഹോ അപ്പം ഈ പിഡം ഇത്രയും നാൾ വളർന്നു വന്ന മനുഷ്യാകാരം പൂണ്ട് ഭൂമിയിലേക്ക് എത്തുന്നത് വരെ ഈ പ്രപഞ്ച ശ്വാസം ശ്വസിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന് അവതരിക്കുന്നത് വരെ ഇത് വളർന്നതെങ്ങനെയാണ് അഹോ വിചിത്രം ഇതൊരു ഇതൊരാശ്ചര്യം തന്നെയാണ് ഇവിടെ അപ്രമേയമായൊരു ശക്തി ആ ശക്തി വിശേഷം അല്ലേ സ്വയം പ്രകാശിക്കുകയും ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന യാതൊരു ചൈതന്യമുണ്ടോ ശക്തിവിശേഷമുണ്ടോ അതാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ശംഭു എന്ന് പറയും ശിവപ്രസാദ പഞ്ചകത്തിലാണെങ്കിൽ പല പേരിട്ടാണ് പറഞ്ഞത് അല്ലേ ശിവശങ്കര ശ്യോ ഭവ സങ്കടാശന പാഹി ശിവ ശിവശങ്കര ഇതി ശങ്കര സംഭവിപ്പിക്കുന്നവനാണ് ശംഭു ശരണ്യ ആർക്കും ആശ്രയിക്കാവുന്നവനാണ് ശർവനാണ് വിഭുവാണ് ഏതെല്ലാം പേരുകൾ തന്ന ഒന്നായിരിക്കുന്ന ആ പരമ്പൊരുളിനെ തന്നെയാണ് പല പേരിട്ട് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ ആലോചിച്ചു നോക്കിയാൽ വിചാരിച്ചു നോക്കിയാൽ എന്തോന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം എൻ തമ്പുരാൻ്റെ തമ്പ്ലസ് പിരാനാണ് സകലതിനും നാഥനായിട്ടുള്ളവനെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നിയന്ത്രിതാവായിട്ടുള്ളവനെ സകല ശക്തികളെയും നിയന്ത്രിക്കുന്നവനായിട്ടുള്ളവന് എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അവിടെ അജ്ഞതയില്ല അപ്പം അജ്ഞാനമാകുന്ന തിമിരത്തിനെ ജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ട് എന്നത്തേക്കുമായിട്ടില്ല അപ്പം അജ്ഞതയിൽ നിന്നും അല്ല അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കുള്ള ആ ഒരു ഉണർവാണ് ഈ കൃതിയുടെ അടിസ്ഥാന തത്വം തന്നെ ഗുരുഗീതയിൽ പറയും അജ്ഞാന തിമിരഅ്യാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യസ്മൈ ശ്രീഗുരവേ നമ അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ച കണ്ണുകൾക്ക് ജ്ഞാനമാകുന്ന അഞ്ജനം കൊണ്ടെഴുതി കണ്ണു തുറപ്പിക്കുന്ന യാതൊരു ഗുരുവാണോ ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അന്ധകാരത്തെ മാറ്റി പ്രകാശം പ്രസ്പ പ്രകാശ സ്വരൂപനെന്നാണ് അറിവിൻ്റെ സ്വരൂപമെന്നാണ് അപ്പോഴ് ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നുകൊണ്ട് ഇത് വളർന്നതഹോ വിചിത്രം എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിന് അജ്ഞത അല്ലെങ്കിൽ അവിടെ യാതൊരു വിധ അജ്ഞാനവുമില്ല അതിന് അരുളീട് ശംഭോ എന്താണ് അരുൾ എന്ന വാക്കിൻ്റെ അർത്ഥം അരുളൻപനുഗമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നുരുവിട്ടിടുക ഈ നവാക്ഷരീ അനുകമ്പാ മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു അരുൾ എന്താണെന്ന് അരുളാൽ അരുളാൽവരുമിമ്പം അൻപകന്നൊരു നെഞ്ചാൽവരും അല്ലല്ലൊക്കെയും രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അരുമയാന ഉൾ ഈ തമിഴ് വാക്കിൻ്റെ അർത്ഥം അരുൾ എന്ന് പറയുമ്പോൾ ഈശ്വരിൽ നിന്നുള്ള അനുഗ്രഹം ഈശ്വരൽ നിന്നുള്ള കൃപ പോലെ നമ്മളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെയൊക്കെ ജീവിതം അങ്ങ് അരുൾ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഭഗവാൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളം സ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കും അരുൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത അൻപാണ് അതാണ് ഞാൻ പറഞ്ഞ അൻപിൻ്റെ കേന്ദ്ര ബിന്ദു നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞ ആ ഈശ്വര അനുഭൂതി അല്ലെങ്കിൽ അതാണല്ലോ ആത്മാവദേശ ശതകത്തിൻ്റെ തൊണ്ണൂറ്റി ഏഴാമത്തെ മന്ത്രത്തിൽ ഭഗവാൻ പറയും അണു അറിവിൻ മഹിമാവിലങ്കമില്ലാതണയും അഖണ്ഡവും അന്നു പൂർണമാകും അനുഭവിയാതറി അഖണ്ഡമാംചിഖനമിത് മൗനഖനാ അമൃതാപ്തിയാകും ആ അമൃത സമുദ്രത്തിലേക്ക് ആ ആനന്ദക്കടലിലേക്ക് നമ്മുടെ ദൈവദശകത്തിൻ്റെ പത്ര പത്താമത്തെ മന്ത്രത്തിൽ പറയുന്ന ആ സംബിത് സാഗരത്തിലേക്ക് അഴമേറും നിന്മഹസാ വാഴിയിലേക്ക് ആ പരമാനന്ദ രസാനുഭൂതിയിലമർന്ന് ആത്മാനന്ദമതൂ ഉണ്ണുവാൻ ആനന്ദാമൃതം അവോളമൊന്ന് ആസ്വദിച്ചറിയുവാൻ നീ ഒന്ന് അരുളിയിടണം എനിക്കും ആ പരമമായ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ അതിനു നീ ശംഭു അതിനുള്ള അനുഗ്രഹം തന്ന് എന്നെ അനുഗ്രഹിച്ചാലും അതിനുള്ള കൃപ അനുഗ്രഹിച്ചാലും നീ കൃപാലുവാണ് കാരുണ്യക്കടലാണ് ദയാസിന്ധുവാണ് അനുകമ്പയുടെ മൂർത്തിമത് ഭാവമാണ് അപ്പം നിന്നിലെ ആ കൃപാതിരേഖം ആ കാരുണ്യമിയലിന്ന് ഒരു നോട്ടം മതി അബാധ ചൂടം ഞാൻ സുഖമാകുവാനായിട്ട് അപ്പം എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനു നീ അരുളീട് ശംഭോ ശംഭുവിനെയാണ് വീണ്ടും വിളിക്കുകയാണ് മംഗളം ഭവീപ്പിനാണ് ആനന്ദ സ്വരൂപനാണ് ആനന്ദദായകനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷ്യമെന്താണ് പരമമായിട്ടുള്ള ലക്ഷ്യമെന്താണ് ഒരു ലക്ഷ്യമില്ലേ ആത്യന്തികമായ ഒരു ജീവൻ്റെ ലക്ഷ്യം എന്താണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞോട്ട് നമ്മൾ ഇത്രയുള്ളൊരു സദസ്സല്ലേ ഉള്ളൂ ആ മോക്ഷപ്രാപ്തിയാണ് പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തിലേക്ക് എത്തുക ധർമ്മം അർത്ഥം കാമം മോക്ഷത്തിലേക്ക് എത്തുക അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം ഇവിടെ വന്ന് പിണ്ടനന്ദി ശ്രവിക്കാനായിട്ടിരിക്കുമ്പോൾ അതിൽ ആത്മസുഖം കിട്ടുന്നുണ്ട് ആ പിണ്ടനന്ദി എന്ന കൃതിയുടെ ആ സൗരഭ്യം അല്പമെങ്കിലും ഒന്ന് നുകരാനായിട്ട് ആ ശ്ലോകങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹം ഉള്ളിൽ ജനിച്ചിട്ടുള്ള ഒരാളെ ഈ വേദിയിലേക്ക് കടന്നു വരൂ ശരിയല്ലേ ആണോ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാഭി ചെയ്തിടുന്നു ജഗതിയിലിം മതമേകമെന്ന് ചിന്തിച്ചകമണയാതകതാരിലാണ് അപ്പൊ ആനന്ദസുഖപ്രാപ്തി അല്ലെങ്കിൽ ആത്മസുഖപ്രാപ്തി എന്ന ലക്ഷ്യത്തിലേക്ക് ആ ഒരേ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാനായിട്ടാണ് നമ്മൾ ഏവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആനന്ദമനുഭവിക്കണം പരമമായ ആനന്ദം അതാണ് ഞാൻ പറഞ്ഞത് നെഞ്ചാറി അഞ്ചാറെ അകമേറിപ്പാൻ വരമരുളിയിടണമേ തമ്പുരാന് എവിടെയാ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എവിടെയാ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത് എന്തോ സുബ്രഹ്മണ്യ കീർത്തനത്തിന്റെ നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ് അഞ്ച് ആറ് എട്ട് ഏതാണ് ഈ അഞ്ചും ആറും എട്ടും അഞ്ചും ആറും എട്ടും ഏതാണ് അഞ്ച് എന്ന് പറയുമ്പോഴെന്താണ് അഞ്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് ആ ഇവിടെ പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളുടെ തലം അല്ലേ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ജെവി ഇന്ദ്രിയങ്ങളെ ബഹിർമുഖമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കി അല്ലെ ഇ അവയെ അന്തർമുഖമാക്കൊണ്ട് വേണ്ട വിധത്തിൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് അപ്പം ആ അരമനയുടെ അകത്തേക്ക് കയറണമെങ്കിൽ ചില യോഗ്യതകൾ നമ്മൾ നേടിയിരിക്കണം ഒന്നാമത്തെ യോഗ്യതയാണ് ഇന്ദ്രിയ നിഗ്രഹം നമുക്കറിയാം ബ്രഹ്മവിദ്യക്ക് അധികാരിയാകണമെങ്കിൽ സദനാ ചതുഷ്ടയെന്ന് നമ്മൾ പറയും അല്ലേ ഏതൊക്കെയാണ് നിത്യാത്യവസ്തുവികം ഇഹാമുത്രഫലഭോഗവിഗം ശമാധിഷഡ്കസമ്പത്തി ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലാണ് മുമുക്ഷത്തിലേക്ക് വരുന്നത് അല്ലേ അപ്പം അതുപോലെ നമ്മുടെയൊക്കെ ലക്ഷ്യമുണ്ട് നമുക്കും ആ പര ഭഗവാനനുഭവിച്ചറിഞ്ഞ ആത്മാനന്ദ മധു ആനന്ദാമൃതം ഒന്ന് അനുഭവിക്കണമെന്നുണ്ട് തണ്ടാരിൽ വീണു മധുകൊണ്ട് ആരംഭിക്കുന്ന ഒരു വണ്ടിനെ പോലെ ആ ആനന്ദം അങ്ങ് അനുഭവിച്ചു കഴിയും അവക്കറിയാം ആ അവസാനം ആ നാദത്തെയും നമ്മൾ അനുസന്ധാനം ചെയ്ത് കഴിഞ്ഞ് മൗനമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് വരും സുബ്രഹ്മണ്യ കീർത്തനത്തിൽ തന്നെ ഭഗവാൻ പറയും മൗനപൂന്തേനൊഴു മതിയമൃതൊലിയെ മന്ദനാമൻ കണ്ണാടിയെ നിൻ തിരുവടിയടിയൻ തീ പൊറുത്തിയിട വേണം അവിടെ നീ മൗനമാകുന്ന മൗനപ്പൂന്തേൻ്റെ അവിടെ മൊഴി വന്ന് മൗന നിലയായി മുഴങ്ങുന്നതാ എന്ന് ദേവിസ്തവത്തിൽ പറയാം അല്ലെങ്കിൽ മൗനപൂന്തേനു അമൃതൊഴുക്കുണ്ടിരുന്നു ഉള്ളലിഞ്ഞും ഞാനും നീയും ഞെരുക്കലരുവനരുൾ തന്മയാം നിന്നടിത്താർ തേനുൽത്തൂകുന്ന മുത്തുക്കുടമടിയനടക്കീടു അച്ചിൽ എന്ന് ഷൺമുഖ ദശകത്തിലൊക്കെ ഭഗവാൻ ഇതെല്ലാം എന്താണ് ആ പരമമായ ആനന്ദം വരുമ്പോൾ നിശ്ചലമായിട്ടുള്ള ആ നാദവും നമുക്ക് നമ്മുടെയൊക്കെ ഉള്ളിൽ അഷ്ടാംഗ അല്ല ഒരു യോഗിയുടെ അഷ്ടാംഗ യോഗ സാധനയിലൂടെ ശക്തിയെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അന അനാഹതം വിശുദ്ധി ആജ്ഞ ബ്രഹ്മരന്ധ്രവും കഴിഞ്ഞ സഹസ്രാര പത്മത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈ പരമാനന്ദ രസാനുഭൂതി അനുഭൂതി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ പരയുടെ പാല് നുകരാൻ പറ്റുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പോൾ ഉള്ളിലൊരനാഹതത്തിലേക്കൊക്കെ വരുമ്പോൾ ധ്വനികളായിട്ട് ജ്ഞാനപ്രസരണ കുണ്ടലിനീ ശക്തിയുടെ ജ്ഞാനപ്രസരണ വേളയിൽ ഈ ധ്വ്വനികൾ മുഴങ്ങിക്കേൾക്കാൻ തരും ആ ധ്വനിയെയും നമ്മൾ അനുസന്ധാനം ചെയ്ത് വീണ്ടും അടുത്ത പടിയിലേക്ക് കടന്ന് കടന്ന് പോകുമ്പോൾ ആ ധ്വനിയും അടങ്ങും അല്ലേ ധ്വനിമയമായി ഗഗനം ജൊലിക്കുമെന്നാളയുമതിങ്കല ശേഷ ദൃശ്യജാലം ഗഗനഞ്ജലിക്കും അതിനാൽ ആശേഷ ദൃശ്യം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശമെന്ന് ആത്മോപദേശ ശതകത്തിലെ അമ്പത്തിരണ്ടാമത്തെ മന്ത്രത്തിൽ ഭഗവാൻ പറയും അല്ലേ ആ ഒരവസ്ഥ സംജാതമാകണമെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അഞ്ചും ആറും എട്ടുമൊക്കെ കടക്കണം ഇപ്പം പഞ്ചേന്ദ്രിയങ്ങളുടെ ആ ഒരു തലവും അതാ ഭഗവാൻ പറഞ്ഞേ കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കണം കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം ആത്മോപദേശശതകത്ത് തന്നെ ഭഗവാൻ പറഞ്ഞു തന്നു അല്ലേ അതും കഴിഞ്ഞ് ആറെന്ന് പറയുമ്പോഴോ ആറ് എന്താണ് ആ പടിയാറും കടന്നല്ലേ നമ്മുടെ ശിവസ്തോത്രത്തിൽ നമ്മൾ പറയും എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെയാറു പടിയുണ്ട് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശമ്പോ ആ പടിയാറേതൊക്കെയാണ് ആ ആറ് പടികൾ ഏതൊക്കെയാണ് ഇവിടെ നിന്ന് ഒരു സുഹൃതി പറയുണ്ടായി ആറ് പടികളാണ് ഈ പടിയാറേതാണ് ഷാധാരങ്ങളാണ് അല്ലെ ഷഡ്വികാരങ്ങളാണ് അല്ലെ വൈരികളാണെന്ന് പറയാം സത്യദർശനത്തിന് സത്യദാ സാക്ഷാത്കാരത്തിന് തടസ്സമായിട്ടിരിക്കുന്ന ആറ് ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുതേ നമ്മൾ പ്രാർത്ഥിക്കുക അത് ഏതൊക്കെയാണ് ഈ ഷഡ് വൈരികൾ നമ്മുടെ ഈ ആറ് ശത്രുക്കൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ആ കാമം ക്രോധം ലോഹം മോഹം മതം മത്സര്യം ഇങ്ങനെയുള്ള നമ്മൾ ഗുരു പുഷ്പാഞ്ജലി മന്ത്രത്തിൽ നമ്മൾ വീതരാഗ ഭയ ക്രോധ മോഹ മനസായ നമഹ എന്ന് പറയും അല്ലേ ഇതൊക്കെ പോയി പോയിട്ടുള്ള ആ ഒരു സ്വരൂപമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ചൈതന്യസ്വാമികൾ ഗുരു പുഷ്പാഞ്ജലി മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു ആണോ അപ്പം ഈ ആറ് തലവും കഴിഞ്ഞ് ഷഡ് ആധാരങ്ങളുടെ തലം എടുക്കാം ഷഡ്വികാരങ്ങളെടുക്കാം ഷഡ്വികാരങ്ങൾ ഏതൊക്കെയാണ് വരും ആറുവിധം വികാരവും വരുമാറില്ല അറിവിൻ എന്ന് അനുകമ്പാശ്ചോദൽ കഴിഞ്ഞ ദിവസം കൂടെ ക്ലാസ് കാസുണ്ടായിരുന്നു അല്ലേ ഇല്ലായിരുന്നോ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ആറ് വികാരങ്ങൾ ഏതൊക്കെയാണ് അസ്ഥി ജന്മം വൃത്തി പരിണാമം അപക്ഷയം വിനാശം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരു ജീവന് വരെ എന്നാൽ ബ്രഹ്മത്തിന് അറിവിന് ഇങ്ങനെയുള്ള രൂപമാറ്റങ്ങൾ ഷഡ്വികാരങ്ങള് അവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഉണ്ടോ ഇല്ല മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാദിയുമില്ല നാമരൂപം മരിവിൽ അമർന്ന മരീചി നീരുപോൾ നിൽപ്പൊരു പൊരുളാം പൊരുളല്ല ഇതോർത്തിടേണം അല്ലേ जननम, ി പ്രാർത്ഥനയാണ് ഭഗവാൻ പറയും ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുക അതിൻ്റെയൊക്കെ ജനന മരണങ്ങൾക്കുമൊക്കെ അപ്പുറത്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനു നീ അരുളീട് ശംഭു നിന്റെ അനുഗ്രഹത്തിലൂടെ നിന്റെ ആ കൃപാതിരേഖത്തിലൂടെ എനിക്ക് അഞ്ചും ആറും കടന്ന് ഷഡ് ആധാരങ്ങളുടെ തലം അല്ലെങ്കിൽ ഷഡ് വികാരങ്ങളുടെ തലവും കടന്ന് എട്ട് എന്ന് പറയുമ്പോൾ അഷ്ടകരണങ്ങളുടെ തലവാണ് അല്ലേ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം സങ്കൽപ്പം അഭിമാനം അവതാരണം ഇതെല്ലാം കടന്ന് അഷ്ടകരണങ്ങളുടെ തലവും കടന്നു കഴിയുമ്പോൾ അഷ്ടബുദ്ധി ഗുണങ്ങൾ പ്രകാശിച്ചു കഴിയുമ്പോൾ ആ അരമനയുടെ ഉള്ളിലേക്ക് കയറുവാനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് നേടി പിന്നെ നമുക്ക് പടിയാറും കടന്ന് ആ അരമനയുടെ അകത്ത് കയറി സുഖിച്ചങ്ങിരുന്ന് നെഞ്ചാറി പാൽ കുടിപ്പാനുള്ള വരം കിട്ടും അപ്പം നമ്മുടെയൊക്കെ ലക്ഷ്യം അതാണ് ആ പരമമായ സുഖത്തിലേക്ക് നിത്യമായിട്ടുള്ള ആനന്ദമാണ് മറ്റു ആനന്ദമൊക്കെ എന്ന് പറഞ്ഞാൽ ക്ഷണികമാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ് ഒരു ഹ്രസ്വമായ സമയത്തേക്ക് മാത്രം ഒരു ക്ഷണികമായിട്ടുള്ള സമയത്തിലേക്ക് മാത്രം കിട്ടുന്ന സുഖങ്ങളൊക്കെയാണ് അതല്ല ആ പരമമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ആ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഈ ഒരു തലത്തിലേക്ക് നാം എത്തിപ്പെടണം അതിനാണ് പറഞ്ഞത് എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ തമ്പുരാൻ്റെ കളിയാണ് ഇവിടെയൊന്നും നമ്മുടെ കളികളൊന്നും അവിടെ വില പോകുകയില്ല ആ ഇരുട്ടറയിൽ കിടന്ന സമയത്ത് അവിടെ ഒരാൾ മാത്രമേ കളിയുണ്ടായിരുന്നുള്ള ആരാണ് എൻ്റെ തമ്പുരാൻ്റെയാണ് എന്നാൽ അന്ധത്വമൊന്നുമില്ല യാതൊരു വിധത്തിലുള്ള അജ്ഞാനവും അവിടെ ഇല്ല അതിന് നീ അരുളീടു ശംഭു നിന്റെ അനുഗ്രഹം എനിലേക്ക് അനസ്യൂതം പ്രവഹിക്കണമേ ശംഭുവേ മംഗളസ്വരൂപനായിട്ടുള്ളവനെ അനന്തദായകനായിട്ടുള്ളവനെ ആനന്ദത്തിൻ്റെ സ്വരൂപമായിട്ടുള്ളവനെ എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ അഞ്ചാമത്തെ ശ്ലോകം നാലഞ്ചു മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലൻ്റെ കയ്യിലണയാതെ വളർത്തി നീ കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ അക്കാലം നനച്ചു കരയുന്നിതു കേൾക്ക് ശംഭോ നാലഞ്ചു മാസം നാലഞ്ച് മാസം എന്ന് പറഞ്ഞാൽ എന്താ എത്രയാണ് നാല് പ്ലസ് അഞ്ച് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന എത്ര മാസമാണ് ഒൻപത് മാസമാണ് ഈ ഒൻപത് നാലഞ്ച് മാസം ഒരുപോൽ നയനങ്ങൾ വെച്ച് കണ്ണിമയ്ക്കാതെ ഒരു നഷ്ടവും വരാതെ യാതൊരു നാശവും വരാതെ പരാപകലില്ലാതെ കാത്തു സൂക്ഷിച്ച് അന്ന് അവിടെ ജനകനോ ജനനിക്കോ ഒന്നും ഒരു റോളും ഇല്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴ് എന്റെ ഈ പിഡത്തെ കാത്തു സൂക്ഷിച്ചത് കരുണ്യവാനായിട്ടുള്ള അവിടുന്ന് ശംഭു മാത്രമാണ് ഇപ്പം നാലഞ്ച് മാസം ഒരുപോലെ നയനങ്ങൾ വെച്ച് കാലൻ്റെ അണയാതെ വളർത്തി നീ കാലം കഴിഞ്ഞു ആ കാലമൊക്കെ കഴിഞ്ഞു എൻ്റെ ആ ഗർഭധാരണത്തിൽ ഞാൻ അമ്മയുടെ ഉദരത്തിൽ കിടന്ന ആ കാലത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കും ആ കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്ന് എന്താണ് കരു കരുവെന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മുട്ടയുടെ കരുന്ന് നോക്കിയിട്ടുണ്ട് കരുവെന്ന് പറഞ്ഞാൽ എന്താ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നെ ഒരുവിലുമുറത്തും ഉജ്ജലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം ഈ എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറഞ്ഞു ഇവിടെ ആരൊക്കെയോ പറയുന്നുണ്ട് ഇങ്ങോട്ട് എത്തിയില്ല ഒന്നുകൂടെ പറഞ്ഞേ ആ ബ്രഹ്മമാണ് തീർച്ചയായിട്ടും ആ പരമമായിട്ടുള്ള പൊരുൾ ആ ബ്രഹ്മം അല്ലേ ഇപ്പൊ നാലഞ്ച് മാസം ഒരുപോൽ നയനങ്ങൾ വെച്ച് കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി കാലം കഴിഞ്ഞ് കരുവിങ്കലിരുന്ന് ആ കരുവിനെ താനായി ദർശിച്ചുകൊണ്ട് താൻ തന്നെ ആയിക്കൊണ്ട് എന്ന് പറഞ്ഞ എന്താണ് അറിവിലമർന്നതു താത്രമായി തീർന്നു ഒരു ഋഷീശ്വരൻ ആത്മജ്ഞാനം നേടിയ ഒരു യോഗിയല്ല ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആ പരമമായ പൊരുളിലേക്ക് വില യം പ്രാപിച്ച് വേദാന്ത ശാസ്ത്രത്തിൽ പറയും ഒരു ജീവൻ ബ്രഹ്മഭാവത്തിൽ അമരുന്നത് കടലിന്റെ ആഴമളക്കാൻ പോയ ഉപ്പുവാവയോടാണ് സാദൃശ്യപ്പെടുത്താറ് അല്ലെ ഉപ്പുവാവ കടലിൽ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ അത് ലയിച്ച് ആ സമുദ്രത്തിന്റെ ഭാഗമായി തീരുന്നത് പോലെ അറിവിലമർന്നത് മാത്രമായി തീർന്നു കഴിയുമ്പോൾ കാലം കഴിഞ്ഞ് കരുവിങ്കലിരുന്നു ഞാൻ ആ കാലം നനച്ചു കരയുന്നു ഇവിടുത്തെ ആ ഒരു എന്ന് പറയുമ്പോൾ ആ ഒരു കരച്ചിൽ പിണ്ട വായിക്കുമ്പോൾ അല്ലെ പിണ്ട നന്ദി പഠിക്കുമ്പോൾ ഇത് ശ്രവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൃതജ്ഞത കൊണ്ട് ഉള്ളം നിറഞ്ഞ് ആ ഉള്ളത്തിൻ്റെ ഒരു നിറവിൽ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് ആനന്ദക്കണ്ണീരാണെങ്കിൽ കൃതജ്ഞതയുടെ കണ്ണുനീരാണ് അല്ലേ ആണോ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ആ ഒൻപത് മാസവും എനിക്ക് വേണ്ട എല്ലാ പോഷണവും തന്ന് എന്നെ ഞാനാക്കി തീർത്ത് ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്ന ആ ശംഭുവിനോടുള്ള കൃതജ്ഞതയുടെ അനിവാര്യത ഇന്ന് നാം അമ്മാസമം അമ്മയാണ് ജോർജ് വാഷിങ്ടൻ്റെ ഉദ്ധരണി എൻ്റെ മനസ്സിലേക്ക് കടന്നോ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ മൈ ലൈഫ് ീസ് മൈ മദർ ഓൾ ദറ്റ് ഓ ഈസ് ടു മൈ മദറാണ് സക്സസ് ആണെങ്കിലും ഫെയിലിയറാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെൻ്റെ അമ്മയുടെ കഴിവാണ് അമ്മാസമം അമ്മയാണ് അമ്മയ്ക്ക് പകരം വയ്ക്കാനായിട്ട് എന്തെല്ലാം കഷ്ടപ്പാടുകളല്ലേ ശങ്കരാചാര്യരുടെ മാതൃവഞ്ചകമൊക്കെ വായിക്കുമെന്ന് നമുക്കറിയാം ആ പ്രസ ഗർഭകാലത്തും ആ സമയത്തും അല്ലെങ്കിൽ പ്രസവാനന്തരമൊക്കെ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മയും അരുചിയും ഒക്കെ നമ്മൾ വായിച്ചു എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും തൻ്റെ കുഞ്ഞിന് ഒരു കുറവും വരാത്ത രീതിയിൽ കാത്തലെ കുഞ്ഞിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരമ്മ മാത്ര അച്ഛൻ്റെ റോള് മോശാണെന്നല്ല പറഞ്ഞത് അല്ലേ നമ്മൾ പറയും മകൻ സന്യാസിയായിട്ട് തീർന്നു കഴിഞ്ഞാൽ ഗുണങ്ങളിൽ അച്ഛനെ കഴിഞ്ഞ് നൂറു ഗുണം കൂടുതലാണ് അമ്മയ്ക്കെന്നാണ് പറയുന്നത് അച്ഛൻ സന്യാസിയെ നമസ്കരിക്കണം എന്നാൽ സന്യാസി മാതാവിനെ നമസ്കരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് അവിടെ നിന്നും അമ്മയുടെ ആ മഹത്വം എന്തുമാത്രമാണെന്ന് മനസ്സിലായി മറ്റാർണിറ്റി ഇസ് എ ഫാക്റ്റാണ് അതിന് പകരം വയ്ക്കാനായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല അപ്പം ഒരു മനുഷ്യജന്മം തന്നെ നമുക്ക് ഒരു ആ ജീവൻ്റെ മഹത്വം എത്ര മാത്രമാണെന്ന് പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ ഭഗവാൻ ഒരേ സമയം ജീവശാസ്ത്രവും വേദശാസ്ത്രവുമായിട്ടുള്ള ഈ കൃതിയിലൂടെ ഭഗവാൻ അനാവരണം ചെയ്തു തരികയാണ് അക്കാലം നനച്ച് കരയുന്ന ഇതു കേൾക്കശംഭോ അകൃതജ്ഞതയുടെ കണ്ണുനീരാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കൃതജ്ഞതയുടെ അനിവാര്യത എന്തുമാത്രമാണ് ജീവിതം കൃതജ്ഞതാ നിർഭരമാകാൻ നിറഞ്ഞു തൂവേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഭഗവാൻ ഇവിടെ ഊന്നിപ്പറയുന്നത് വീണ്ടും ആറാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ രേതസ് തന്നെ ഇത് രക്തമൊടും കലർന്ന് നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്ന് മാതാവുമില്ല അവിടെയെന്നു പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണ് ഇവനിന്നു ശംഭോ രേതസ് തന്നെ ഇതെന്താണ് രേതസ് അച്ഛൻ്റെ ബീജം രക്തമൊടുങ്കലർന്ന് അമ്മയുടെ അണ്ടവുമായി യോജിച്ച് അമ്മയുടെ കുഴലിനകത്ത് ആൺ ബീജാണ്ട സംയോജനം നടക്കുന്ന ആ ഒരു സമയത്ത് നാദം തിരണ്ട് ആ ആദ്യാക്ഷരമായിട്ടുള്ള ഓംകാരത്തിൻ്റെ ആ പ്രണവധ്വനി വന്നു കഴിയുമ്പോൾ ആ ഈശ്വര ചൈതന്യം അവിടെ ഉണ്ടായി കഴിയുമ്പോൾ അത് ഉരുവായിട്ട് നടുവിൽ അപ്പം രേതോ രക്തസംഘാതത്തിലൂടെ ഒരു പ്രജയുടെ ജനനം അല്ലെ നമ്മളൊക്കെ കുഞ്ഞുങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് ഏത് ദിവസമാണ് ജന്മദിനമായിട്ട് നമ്മൾ വളരെ സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം കേക്കൊക്കെ കട്ട് ചെയ്ത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് അതൊക്കെ ഊതിക്കെടുത്തി വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ആഘോഷിക്കും അല്ലേ ഏത് ദിവസമാണ് അമ്മയുടെ ഉദരത്തിൽ നിന്നും കുഞ്ഞ് പുറത്തേക്ക് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ആ ഒരു പ്രസവവുമല്ല നേരെ കാലേ കൂട്ടി ജ്യോതിഷിനെയൊക്കെ കണ്ട് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ നിശ്ചയിക്കുന്ന ഒരു ദിവസം സിസാറിയനിലൂടെ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുഹൂർത്തമാണോ യഥാർത്ഥ ജന്മസമയം ആണോ ഭഗവാന്റെ പിണ്ട നന്ദി പഠിക്കുമ്പോൾ ആ രേതോ രക്തസംഘാതത്തിലൂടെ എപ്പോഴാണോ ആ സംയോജനം നടന്നത് ആ സമയമാണ് അപ്പോൾ ഒരു കുഞ്ഞിന് ജനനം കൊടുക്കാനായിട്ട് ശ്രീനാരായണ ധർമ്മത്തിലൊക്കെ ഒരു കുഞ്ഞ് ജനിക്കേണ്ട സമയത്തെക്കുറിച്ച് ഭഗവാൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഗുരുസമം എന്തെല്ലാമാണെങ്കിലും ആ ഒരു യോഗി അല്ലെങ്കിൽ ഒരു ഋഷീശ്വരൻ്റെ ആ ശാസ്ത്രകാരനെയും കവിയെയും ഋഷിയേയും എല്ലാം ഒന്നിച്ച് നമ്മൾ ഈ കൃതിയിൽ കണ്ടുപോ ശാസ്ത്ര ജീവശാസ്ത്രവും വേദശാസ്ത്രവുമാണ് ഇതിലടങ്ങാത്ത ഒരു ശാസ്ത്രവും ഇല്ല ആ ജ്ഞാന ചക്ഷുഷകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ട് ശ്ലോകം പൈ ശ്ലോകമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തരികയാണ് അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലാണ് ആദ്യം മാറ്റമുണ്ടാകേണ്ടത് പ്രണവജപം ഉപാസനയാക്കി മാറ്റി പ്രാർത്ഥനയിലൂടെ ധ്യാനാത്മകമായിട്ട് എൻ്റെ കുഞ്ഞ് എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം ആരായിരിക്കണമെന്ന് ആദ്യം ഉള്ളിൽ ഭാവന ചെയ്തിട്ട് അത് പ്രാർത്ഥനിച്ചോട്ട് കൂട്ടി പ്രാർത്ഥനാ നിർഭരമായിട്ട് ധ്യാനാത്മകമായിട്ട് നല്ല ഒരു മുഹൂർത്തത്തിൽ സംഭോഗത്തിൽ ഏർപ്പെട്ട് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായാൽ അത് ആത്മബോധമുള്ള കുഞ്ഞായിട്ട് വളരും അവിടെയാണ് നമ്മൾ ചിന്തിക്കുക നമ്മൾ ശ്രീനാരായണ ധർമ്മമൊക്കെ നമ്മൾ ഇളം തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെയാണ് അതിൻ്റെ അനിവാര്യത അവിടെയാണ് അപ്പം രേതസ് തന്നെ ഇത് രക്തമൊടം കലർന്ന് നാദം തിരണ്ട് ായി നടുവിൽ കിടന്നൽ ഈ നടുനില ഏതാണ് നടുവിൽ കിടന്നൽ അത് ഏത് ഭാഗമായിരിക്കും എന്തോ ഗർഭപാത്രത്തിൻ്റെ അല്ലെ മനുഷ്യ ശരീരത്തിൻ്റെ ഒത്ത മധ്യത്താണ് ഗർഭപാത്രം എന്നും എടുക്കാം വേറൊരർത്ഥതലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അക്കരുവായിട്ടുള്ള ആ ബ്രഹ്മത്തിൽ നിന്നുഭവിച്ച് മായാസൃഷ്ടമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലേക്കൊട്ട് എത്തിയിട്ടുമില്ല അപ്പം ബ്രഹ്മത്തിനും പ്രപഞ്ചത്തിനും മധ്യേയുള്ള ഒരു വാസസ്ഥാനം താൽക്കാലികമായിട്ടൊരു ഒൻപത് മാസം ഒരു സ്ഥലത്തേക്കൊരു താമസ സ്ഥലം എന്ന പോലെ ആ ബീജത്തെ അല്ലെങ്കിൽ ആ ആ ബീജാണ്ടത്തിന് ആ അണ്ടത്തിന് ആ ഭ്രൂണത്തിന് വളരാനായിട്ട് ഒരു അറ കിട്ടിയിരിക്കുകയാണ് ഒരു പാത്രം ലഭിച്ചിരിക്കുകയാണ് അതിലാണ് കിടക്കുന്നതാണോ അല്ലേ അപ്പോൾ ആ ബ്രഹ്മത്തിനും മായാസൃഷ്ടമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിനും മധ്യേ ആ നടുനിലയിലും നടുവിൽ കിടന്നേൻ അവിടെ മാതാവുമില്ല അവിടെയെന്നു പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണ് ഈ ആരാണ് ശംഭുവാണ് എൻ താതൻ വളർത്തിയവനാണ് ഇവനിന്നു ശംഭു അപ്പം നമ്മൾ സിനിമയിൽ പാടുന്ന സിനിമാഗാനം പാടുന്ന നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു പത്തു മാസം ചുമന്ന് തന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോടോന്നൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ അപ്പം ആരോടാണ് നമ്മൾ നന്ദി അർപ്പിക്കേണ്ടത് ഈ സർവാർപ്പണം പൂർണ്ണമായിട്ടുള്ള അർപ്പണം എങ്ങോട്ടേക്കാണെന്നൊക്കെ നമ്മൾ ആത്മപരിശോധന നടത്തണം അതാണ് വന്നെ വെറുതെ ഒന്നും പഠിച്ചു പോകേണ്ടല്ല വായിച്ചു പോകേണ്ട ഒരു കൃതിയെല്ലാം അതിലെ ആ സന്ദേശത്തെ നമ്മുടെ ജീവിതവുമായിട്ട് കോർത്തിണക്കിക്കൊണ്ട് അതിനെ സ്വരലയപ്പെടുത്തി ഒരു ധ്യാനമാക്കി മാറ്റുക അതാണ് ഈ കൃതി പഠനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മാതാവുമില്ല അവിടെയെന്നു പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണ് ഇവനിന്നു ശംഭു ഏഴാമത്തെ ശ്ലോകം അന്നുള്ള വേദന മറന്നതു നന്ന് ഉണർന്നാലിന്നിങ്ങു തന്നെ വീണു മരിക്കുമയ്യോ പൊന്നപ്പനന്നു പൊറിവാതിലൊരഞ്ചു മിട്ടു തന്നിട്ടു തന്നെ ഇതുമെന്നറിയുന്നു ശമ്പു അന്നുള്ള വേദന മറന്നതു നന്ന് ഏത് വേദനയാണ് ഏറ്റവും തീവ്രമായിട്ടുള്ള കഠിനമായിട്ടുള്ള വേദന എന്ന് പറയുന്നത് ഏതാവിടെ അമ്മമാരൊക്കെ ഇരിപ്പുണ്ട് അവർ പറയും ഏറ്റവും തീവ്രമായിട്ടുള്ള വേദന എന്താണ് പ്രസവ വേദന തന്നെയാണ് പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കറിയാം അല്ലേ ആ ഗർഭാശയ ഭിത്തിയുടെ താളാത്മകമായ സങ്കോചത്തിലൂടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുമ്പോൾ അമ്മ അനുഭവിക്കുന്ന തീവ്രമായിട്ടുള്ള ആ വേദന അല്ലെങ്കിൽ ഈ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് നാഴികയും ഒൻപത് വിനാഴികയും ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ആ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്ന് ശരിയായ രീതിയിലൊന്നും കിടക്കാൻ പറ്റില്ല ഒന്നും ചെരിയാൻ പറ്റുന്നില്ല ശരീരത്തിനുള്ളിൽ കുഞ്ഞ് കുഞ്ഞനങ്ങുമ്പോൾ കിടക്കുന്ന ബുദ്ധിമുട്ട് ുദ്ധിമുട്ടികൾ ശാരീരിക അസ്വസ്ഥതകൾ മനസ്സിലുണ്ടാകുന്ന ആകുലതകൾ ആശങ്കകൾ ഇതെല്ലാം കൂടെ നിറഞ്ഞ ഒരു അന്തരീക്ഷം അപ്പം അന്നുള്ള ആ വേദന ഇരുപത്തിരണ്ട് അസ്ഥികൾ ഒന്നിച്ച് ഒടിയുമ്പോൾ എന്തുമാത്രം വേദന ഉണ്ടാകുമോ അത്രയും കഠിനമായ വേദനയാണ് പ്രസവൻ അല്ലെങ്കിൽ ചുട്ടുപഴിപ്പിച്ച ഒരായിരം നാരായം ഒന്നിച്ചൊരു ബിന്ദുവിലേക്ക് കുത്തിയിറക്കുന്ന പോലെ അങ്ങനെയുള്ള തിരമാലകൾ പോലെ എത്രയെത്ര വേദനകൾ വന്നതിന് ശേഷമാണ് പ്രസവം എന്ന ഈ പ്രക്രിയ നടക്കുന്നത് അല്ലേ ഇപ്പോൾ ഭഗവാൻ എത്ര വിശദമായിട്ട് ക്രാന്തദർശിയായ ത്രികാലജ്ഞാനിയായ പരഹൃദയജ്ഞാനിയായിട്ടുള്ള എല്ലാം സർവജ്ഞനായിട്ടുള്ള മഹാഗുരു എത്ര വിശദമായിട്ട് എത്ര അകക്കണ്ണുകളോടുകൂടി എത്രയോ ദീർഘ വീക്ഷണത്തോടുകൂടിയാണ് പറഞ്ഞ് വന്നുള്ള വേദന മറന്നതും നന്ന് ഉണർന്നാൽ ഇന്നിങ് തന്നെ എരിയിൽ വീണു മരിക്കുമയ്യോ ഒരു എരിയിലേക്ക് ഒരു തീക്കുണ്ടത്തിലേക്ക് വീണാലത്തെ അവസ്ഥയാണ് അത് ഏതായാലും മറന്ന് എത്ര വേദനയെ അഞ്ച കഴിഞ്ഞ പ്രസവി നൊന്ത് പ്രസവിച്ചാൽ അമ്മ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ഓമനയോടൊരു മുത്തം കൊടുത്തു കഴിയുമ്പോൾ ആ വേദനയെല്ലാം മറന്നു അല്ലേ വീണ്ടും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും ഞാൻ നിന്നെ നൊന്ത് പ്രസവദിച്ചതാണ് പറഞ്ഞാൽ പോലും പിന്നീട് ആ വേദനയുടെ ആ കഠിനത്തിലേക്ക് വരുന്നില്ല അപ്പം അന്നുള്ള വേദന മറന്നത് നന്ന് ഉണർന്നാൽ ഇന്നിങ്ങു തന്നെ എരിയിൽ മരിക്കും അയ്യോ പൊന്നപ്പൻ അന്ന് ആരാണ് ഈ പൊന്നപ്പൻ ഇന്ന് പൊന്നിനൊക്കെ ഭയങ്കര വില ഏറി നിൽക്കുന്ന സമയമാണ് ഏറ്റവും മൂല്യവത്തായിട്ടുള്ള പൊന്നിനോട് സാധിക്കും അപ്പൻ നമുക്ക് താതനാണ് അല്ലേ അതും ശംഭുവിൻ്റെ ഒരു പര്യായമാണ് എൻ്റെ ആതെന്ന് പറയുന്ന പോലെ ആ പരമമായ പൊരുളിനെ ആ പ്രമേയമായ ശക്തിയെ ആ ശക്തിവിശേഷത്തെ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ ആ ഒന്നായ മാമതിയെ ആ മേലായ മൂലമതിയെ ആ ഉല്ലാഹബോധജനിയാ ഒന്നിനെ തന്നെയാണ് ഇവിടെ എന്ത് പൊന്നപ്പൻ എന്ന വാക്ക് വേറെ ഒരു പര്യായം ഉപയോഗിച്ചെന്ന് മാത്രം പൊന്നപ്പൻ അന്ന് പൊറിവാതിലൊരഞ്ചു മിട്ടു തന്നിട്ട് തന്നെ ഇതുമെന്നറിയുന്നു ശംഭു പൊറിവാതിൽ എന്താണ് പൊറി എന്ന വാക്കിൻ്റെ അർത്ഥം ഞാനും അറിവിലേക്കുള്ള അറിവ് സ്വീകരിക്കാനുള്ള അഞ്ച് വാതിലുകൾ ഏതൊക്കെയാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് അതിൻ്റെ വിഷയങ്ങൾ നമുക്കറിയാം ശബ്ദം രൂപം രസം ഗന്ധമൊക്കെ അറിയാനായിട്ട് അല്ലേ നല്ല സ്മെല് വന്നു കഴിഞ്ഞാൽ അത് അനുഭവിക്കാനായിട്ട് നമുക്ക് ചെവി തന്നു നല്ല ദൃശ്യമനോഹരമായിട്ടുള്ള നയനമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കാനായിട്ട് നമുക്ക് കണ്ണ് തന്നു നല്ല രുചി അറിയാനായിട്ട് നമുക്ക് നാവ് തന്നു സ്പർശന സുഖം അറിയുവാനായിട്ട് തൊക്ക് തന്നു ഇതിനെല്ലാം നമുക്ക് യഥാവിധി എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതിനെയൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മളെ ഒരു നല്ല സുന്ദരനോ സുന്ദരിയൊക്കെ ആക്കി ആ പൂ നമ്മൾ പറഞ്ഞ് ആ ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് പറഞ്ഞ് ഒരു രാത്രി കൊണ്ട് കലലമായി ഏഴ് ദിവസം കൊണ്ട് ബുദ്ധുതമായി പതിനഞ്ച് കൊണ്ട് പിണ്ടാകാരമായി തീർന്നു ഒരു മാസം കൊണ്ട് കഠിനമായി പിന്നെ കാലുകൾ രൂപപ്പെടുന്നു മുട്ട് അര വയറ് അല്ലെ പൃഷ്ഠം നട്ടല്ല് ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ വന്ന് പൂർണ്ണ വളർച്ച പ്രാപിച്ച് ശരീരം പുഷ്ടിപ്പെട്ട് ഒൻപതാമത്തെ മാസത്തിലെത്തുമ്പോഴേക്കും സ്മൃതികൾ കൊടുക്കുകയാണ് ഭഗവാൻ എത്രയൊക്കെ ജന്മങ്ങൾ എടുത്തിരുന്നു ആരുടെയൊക്കെ ഉദരത്തിലായിരുന്നു എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു ആരൊക്കെയാണ് മുലയൂട്ടി വളർത്തിയത് ഇതെല്ലാം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ഖലുദുസ്താരെ കൃപയാപാരെ പാഹിമുരാര് എന്ന് പറയുന്നത് പോലെ വിശദമായിട്ടുള്ളൊരു പൂർവ്വജന്മസ്മൃതി കൊടുത്തു കഴിയുമ്പോൾ ഈ ഭ്രൂണം അല്ലെങ്കിൽ ഈ പിഡം പ്രാർത്ഥിക്കുകയാണ് ഇനിയൊരു ജന്മദുഃഖം തന്നെ എന്നെ വലയ്ക്കരുതേ എന്നാണ് പ്രാർത്ഥന എന്നാൽ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പൂർവജ ഈ സ്മരണകളെല്ലാം ആ വിസ്മൃതി ഉണ്ടായി ഈ പ്രപഞ്ച ശ്വാസം എടുത്തു കഴിയുമ്പോൾ ഈ മായയുടെ വലയത്തിൽ പെട്ട് കഴിയുമ്പോൾ അതെല്ലാം മറക്കുകയാണ് നമ്മൾ ഭഗവാനെക്കുറിച്ച് പറയും ജനനത്തിൻ്റെ പ്രത്യേകത എന്താണ് ഭഗവാൻ്റെ തിരുവവതാരം നടന്നപ്പോൾ പ്രത്യേകത എന്തായിരുന്നു എന്തായിരുന്നു പ്രത്യേകത കരയാതെ പിറന്ന കുഞ്ഞ് എന്തുകൊണ്ടായിരിക്കാം കരയാതെ ഇപ്പം നമ്മൾ പറഞ്ഞു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ് അല്ലേ ഈ പ്രപഞ്ച നമുക്കറിയാം ഈ പ നവദ്വാരങ്ങളും തുറക്കപ്പെടുന്ന പ്രപഞ്ച ശ്വാസം എടുത്തു കഴിയുമ്പോൾ ഈ നവദ്വാരങ്ങളും തുറക്കുന്ന പക്ഷേ അമ്മയുമായിട്ടുള്ള ബന്ധം ആ പൊക്കുൾക്കൊടിയുടെ ബന്ധം ആ വാതിൽ എന്നേക്കുമായിട്ട് അടയുകയാണ് പ്ലാസൻ്റെ വഴി അല്ലെങ്കിൽ പൊക്കിൾക്കൊടിയിലൂടെ ആ കുഞ്ഞിന് വേണ്ട ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷണവും മറ്റ് മൂലകങ്ങളും എല്ലാം എത്തിച്ചു കൊണ്ടിരുന്ന ആ ഒരു ദ്വാരം എന്നേക്കുമായി അടയും അല്ലേ അപ്പോൾ ആ ഒരു ഇത് പറയുമ്പോഴെന്താണ് അമ്മയുടെ ആ ഒരു അവസ്ഥ എന്തുമാത്രമാണ് അമ്മ സന്നുള്ള വേദന മറന്നതു നന്ന് ഉണർന്നാൽ ഇന്നിങ്ങു തന്നെ എരിയിൽ വീണു മരിക്കുമയ്യോ പൊന്നപ്പൻ അന്ന് പൊറിവാതിലൊരഞ്ചു മിട്ടു തന്നിട്ടു അപ്പം കണ്ണു വെക്കേണ്ട അടുത്ത് കണ്ണ് വെച്ചില്ലായിരുന്നെങ്കിലോ അല്ലെ മൂക്കിൻ്റെ സ്ഥാനത്ത് മൂക്കില്ല നമ്മൾ ചിന്തിച്ച് നോക്കിയേ അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞിനെയാണോ തന്നത് എനിക്കിത്രയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും അജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ തന്ന് എന്നെ യഥാവിധി ഒരു നാശവും സംഭവിക്കാതെ കാത്തു പരിപാലിച്ച് ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ച് തന്ന ആ ശംഭുവിനാണ് അവിടെ മാതാവുമില്ല പിതാവും ഇല്ല ആരും ആണോ അപ്പം അവിടെയാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത് ആ നന്ദിയുടെ അനിവാര്യത കൃതജ്ഞതയുടെ അനിവാര്യതയാണ് പിണ്ടനന്ദി നന്ദി എന്ന കൃതിയിലൂടെ ഊന്നിപ്പറയുന്നത് എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിങ്ങു പെറ്റു നരിപോലെ കിടന്നു കൂവുന്നു എന്താവതിങ്ങടിയനൊന്നരുളീടുശമ്പോ എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ഭാരം എത്ര കിലോ ആയിരിക്കും മിനിമം എത്ര കിലോ ഭാരം ഉണ്ടാകും ഭാരവ്യത്യാസമൊക്കെ ഉണ്ടാകും അത് വ്യക്തിഗതമായിട്ട് മത്യാസം ഉണ്ടാകും എന്നാലും ഒരു രണ്ട് എഴുന്നൂറ് മുന്നൂറ് മൂന്ന് കിലോ ഒക്കെ ഉണ്ടാകും അല്ലേ അതിനും കൂടുതലുള്ള കുഞ്ഞുങ്ങളും ജനിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ നമുക്കറിയാം പ്രകൃതി തന്നെ ഒരുക്കി അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴൊരു അമിനിയോട്ടിക് സാക്കിനകത്താക്കി അതിനകം നിറയെ അമിനിയോട്ടിക് ഫ്ലൂയിഡ് നിറച്ച് യാതൊരു ബാഹ്യശക്തിയിൽ നിന്നും ഒരു നാശവും ഒരാഘാതവും അങ്ങോട്ട് തട്ടോ മുട്ടോ ഒന്നും കിട്ടിയാലൊന്നും ഇതിനകത്ത് കിടക്കുന്ന ഈ കുഞ്ഞിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലാണ് പ്രകൃതി അതിനുള്ള സുരക്ഷിതമായിട്ടുള്ള ഈ എയർ കണ്ടീഷൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നു ആണോ ശരിയല്ലേ അപ്പം ഇതിന്റെ എല്ലാം കൂടെ ഭാരം എന്ന് പറയാം കുഞ്ഞിൻ്റെ ഭാരം മാത്രമാണോ ഇതെല്ലാം കൂടെ ഒരു അമ്മ എത്രമാത്രം ഭാരം ചുമന്നുകൊണ്ടാണ് ഈ ഒൻപത് മാസവും നടക്കുക അപ്പൊ എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്ത് ഉള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിങ് പെറ്റു ഞാനോ നരിപോലെ കിടന്നു കൂവുന്നേ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര മാസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ പിച്ച വെച്ചൊന്ന് നടക്കാൻ തുടങ്ങുന്നത് അത് അതുവരെയും മലത്തിലാണെങ്കിലും മൂത്രത്തിലാണെങ്കിലും കിടന്നാൽ അതിൽ നിന്ന് മാറിക്കിടക്കാനോ തിരിഞ്ഞു കിടക്കാനോ വിശന്നാലോ ഒന്നുമല്ല എന്തിനും ആകെ ചെയ്യാൻ പറ്റാ കരയാൻ മാത്രം പറ്റും അല്ലേ ആ കുഞ്ഞ് കുഞ്ഞതിൻ്റെ ആവശ്യങ്ങളൊക്കെ അമ്മയെ അറിയിക്കുന്ന എങ്ങനെയാണ് കരച്ചിലൂടെയാണ് അപ്പോൾ നൊന്തി നരി പോലെ കിടന്നു കുരു കുറുനരിയെ പോലെ കിടന്ന് കൂവുന്നു എന്താ വങ് അടിയനൊന്നരുളീടു ശമ്പു വീണ്ടും ആ പദം വരികയാണ് അല്ലേ ഭഗവാന്റെ ഓരോ പദരചനയും വരും അതാണ് ആശയം കൊണ്ടും ആ പദ പ്രയോഗം കൊണ്ടും രചനാശൈലികളുമൊക്കെ കൊണ്ട് നാരായണ ഗുരുവിൻ്റെ കൃതികൾ ഓരോന്നും ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തമാണ് ഒന്ന് അരുളീട് ശമ്പു എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരണം അല്ലെ എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഒൻപതാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ എല്ലാവരും ഇങ്ങടിയന് അങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞ് എരുതിലേറി വരുന്ന ശംഭോ എല്ലാം അറിഞ്ഞിടുന്ന ഭഗവാൻ എന്താണ് എല്ലാം അറിയുക സർവജ്ഞത്വമാണ് അല്ലേ എല്ലാ ഓം സർവജ്ഞായ നമഹ എന്ന് ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിൽ നമ്മൾ ചോദിക്കും എല്ലാം അറിയുന്നുണ്ട് ആത്മാപദേശത്ത് ഭഗവാൻ പറയും ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല നമ്മളിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിലും ഞാനിവിടെ വന്ന് നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുല കൺവെൻഷൻ നടക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഭഗവാന്റെ ഭഗവാൻ്റെ നിറസാന്നിധ്യത്തോടു കൂടിയാണ് ഭഗവാന്റെ അറിവല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്ന് എടുത്തു ചൊല്ലേണമോ അങ്ങനെ എല്ലാം അറിയുന്ന സർവജ്ഞനായിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ പോയിന്ന് നമ്മൾ ഒന്നൊന്നായി എണ്ണി എണ്ണേണ്ട കാര്യമുണ്ടോ ഓരോന്നോരോന്നായിട്ട് നിവേദനം സമർപ്പിക്കേണ്ട കാര്യമുണ്ടോ വേണോ എൻ്റെ കൊഞ്ചിന് ഫുള്ള് എ പ്ലസ് കിട്ടി ജയിക്കണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം തീർത്തു തരണം അല്ലെ എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകണം എനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകണം ഭഗവാൻ അറിയാം ഓരോരുത്തർക്കും ഏതേത് സാഹചര്യങ്ങളിൽ എന്തെല്ലാമാണ് വേണ്ടത് എന്ന് ഇപ്പം നമുക്കറിയാം വളരെ ചൂട് കൂടിയിരിക്കുന്ന സമയമാണ് ഇങ്ങോട്ടൊരു മഴ പെയ്ത് ഈ ജീവജാലങ്ങൾക്കെല്ലാം ഇപ്പം ജലമാണ് ആവശ്യം എന്ന് ഭഗവാൻ അറിയാം അല്ലെങ്കിൽ ആസ്മ രോഗം കൊണ്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ടി ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ അവരുടെ ആ ശ്വാസകോശത്തിലേക്ക് പ്രണവായുവിനെ നിറച്ചുകൊണ്ട് കൊണ്ട് നിറച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്ന് ഭഗവാൻ അറിയാം അതല്ലെങ്കിൽ ഈ പ്രപഞ്ച ശ്വാസം നിൽക്കേണ്ട സമയമായി അങ്ങോട്ട് പോകാനുള്ള പാസ്പോർട്ട് വിസയൊക്കെ കിട്ടിയിരിക്കുന്ന ആളാണെങ്കിൽ എത്ര വലിച്ചാലും ശ്വാസം ഉള്ളിലേക്കല്ല പോകണം പിന്നെയോ ഉദാനനായിട്ട് പുറത്തേക്ക് പോവുകയാണ് ആ കർമ്മഗതി അനുസരിച്ച് ആ കർമ്മഗണനയനുസരിച്ച് എത്തേണ്ട സ്ഥലത്തേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് ഉദാനൻ കൊണ്ടുപോവുകയും ചെയ്യും ശരിയല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഏതൊരു സാഹചര്യത്തിൽ എന്താണ് വേണ്ടതെന്ന് എല്ലാം അറിഞ്ഞിടുന്ന ഭഗവാൻ ഇവനിന്ന് എടുത്തു ചൊല്ലണമോ ഒന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം ഈ പൊരുളൊക്കെ ഒടുങ്ങണം ഇതിൻ്റെ ഒന്നുമല്ല നമ്മൾ ഭഗവാൻ്റെ അടുത്ത് പോയി എന്ന് അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് രയിച്ചു തന്ന ശിവപ്രസാദ വഞ്ചകമാണെങ്കിലും പിണ്ടനന്ദി ആണെങ്കിലും ജനനീയവരത്നമഞ്ചിരി ആണെങ്കിലും സുബ്രഹ്മണ്യ കീർത്തനമാണെങ്കിലും ഭക്തി പുരസ്സരം അതിനെ പാരായണം ചെയ്താൽ മതി ഭഗവാൻ അറിയാം അതിൻ്റെ തത്വം അപ്പോൾ ഇതൊരു സ്തോത്രകൃതി എന്ന് പറഞ്ഞാലും അദ്വൈത വേദാന്ത തത്വമാണിതിനുള്ളിൽ ഭഗവാൻ നിറച്ച് വച്ചിരിക്കുന്നത് അല്ലേ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്തെല്ലാം പറഞ്ഞു അവർക്കറിയാവുന്നേ കഴിഞ്ഞു കൂടുതൽ അല്ലെങ്കിൽ ഗർഭോത്പത്തിയെക്കുറിച്ച് ആധുനിക ശാസ്ത്രം കണ്ടുപോലെ പറ മനസ്സിലാക്കി പഠിക്കുന്നതിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഭരത്തിലെ ഋഷീശ്വരന്മാർ ഈ തത്വമൊക്കെ കണ്ടെത്തി പറഞ്ഞു വച്ചിരിക്കുന്നു ചരകൻ്റെ ശുശു സംഹിതയിലാണെങ്കിലും അഷ്ടാംഗ ഹൃദയത്തിലാണെങ്കിലും തിരുമൂലരുടെ തിരുമന്ത്രത്തിലാണെങ്കിലും അല്ലെ ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണെങ്കിലും രാമായണത്തിലെ സമ്പാദിവാക്യത്തിലാണെങ്കിലും ഒക്കെ സമാനതകളോടുകൂടിയ പ്രതിപാദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ അപ്പം ആ ഗുരുവിലെ ആ ശസ്ത്രകാരനെയാണ് നമ്മൾ ഈ കൃതിയിലൂടെ അപ്പോൾ ഇതൊന്നും എടുത്ത് ചൊല്ലണമോ ദുരിതമൊക്കെ അകറ്റണേ നീ എന്തെല്ലാം ദുരിതങ്ങളാണ് എന്തെല്ലാം ദുഃഖങ്ങളാണ് ഒരു ജീവനിലേക്ക് കടന്നു വരുന്നത് നമുക്കൊക്കെ എന്തെല്ലാം ദുഃഖങ്ങളുണ്ട് തപത്രയങ്ങളിൽപ്പെട്ടുഴലുന്നവരാണ് നമ്മളൊക്കെ അല്ലേ താപത്രയങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ആദി ദൈവികവും ആദി ഭൗതികവും അധ്യാത്മികവുമായിട്ടുള്ള ദുരിതങ്ങൾ അല്ലേ ഇത് ഇതുമാത്രമല്ല സഞ്ചിതകർമ്മമായിട്ട് മുജ്ജന്മങ്ങളിൽ പച്ചക്കള്ളം പിതറ്റി പഴവിനകുടി കെട്ടിക്കിടക്കുന്നവരമ്മ എന്ന് നമ്മൾ സുബ്രഹ്മണ്കരത്തിൽ പറയുന്നുണ്ട് അല്ലേ മുജന്മവാസനകളായിട്ട് കഴിഞ്ഞ ജന്മ ജന്മജന്മാന്തരങ്ങളിലായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മഫലങ്ങളൊക്കെ നമ്മൾ സഞ്ചിതവും പ്രാരാബ്ധവും ആഗാമിയൊക്കെ ആയിട്ട് അനുഭവിച്ച് തീർത്തേ പറ്റുകയുള്ളു അതുകൊണ്ടാണ് പറഞ്ഞത് സത്കർമ്മങ്ങൾ ചെയ്യുക ആണോ ഈ ജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ ആർക്കും എന്നാൽ ഉപദ്രവം ഒരു നാളും ഒരുത്തർക്കും ഏൽക്കാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരി ജനങ്ങൾ പോലും എന്നാകണം മനസ്സ് ജഗത് സ്വരൂപ എന്ന ബൗതാനന്ദ സ്വാമികൾ നമുക്ക് ഈശ്വര പ്രാർത്ഥനയിലൂടെ പറഞ്ഞു തന്നെങ്കിൽ അങ്ങനെ തന്നെയാവണം അല്ലേ നമ്മളെ നമ്മളെക്കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ നന്മ മറ്റുള്ളവരിലേക്ക് ചെയ്യുക നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവവും മറ്റുള്ളവർക്കും ഉണ്ടാകാതിരിക്കുക ഈ ജീവിതകാലം അത്രയും സത്കർമ്മങ്ങൾ ചെയ്യുക കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മളിന്ന് എന്തൊക്കെയോ നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഞാനൊരു തെറ്റും അല്ലെ ആരെയും ഒരു രീതിയിലും ദ്രോഹിക്കുന്നില്ല എന്തിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കഷ്ടതകൾ ദുഃഖങ്ങൾ വന്നു ചേരുന്നു അപ്പം നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം ഇതൊക്കെ കർമ്മഫലങ്ങളാണ് റിസൾട്ട്സ് ഓഫ് അവർ ആക്ഷനാണ് അപ്പം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഈ ഒരു തിരിച്ചറിവോട് കൂടി വേണം നമ്മുടെ ഓരോ കർമ്മവും നിഷ്കാമ സേവനത്തിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത് അപ്പം അങ്ങനെ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ എടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഈ സംസാര ദുഃഖമെല്ലാം തീർത്ത് നമുക്കറിയാം സംസാര സാഗരത്തിൻ്റെ മറുകര കിടക്കാനായിട്ട് അരുൾ എന്ന ധ്രുവനക്ഷത്രം ഒരു വഴികാട്ടിയാകണമെന്ന് ആ അരുൾ എന്ന ധ്രുവനക്ഷത്ര വഴികാട്ടിയാക്കിക്കൊണ്ട് അരുളുള്ളവനായിത്തീർന്നുകൊണ്ട് അനുകമ്പയുള്ളവനായിത്തീർന്നുകൊണ്ട് ഈ ജീവിത ജീവിതസാഗരത്തിൻ്റെ മറുകരയിലേക്ക് കടക്കാൻ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തന്നു ആണോ അരുളുള്ളവനാണ് ജീവി എന്ന ആ നവാക്ഷരീ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ട് ഈ സംസാര സംസാരസാഗരത്തിൻ്റെ മറുകര എത്തുവാനുള്ള ഒരു മൂലമന്ത്രമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അപ്പോൾ ആർക്കും ഉപദ്രവങ്ങളൊന്നും ചെയ്യാതെ ആ അജീവൻ്റെ മഹിമയെ മനസ്സിലാക്കിക്കൊണ്ട് ഇല്ലാരും ഇങ്ങടിയന് അടിയന് നീയല്ലാതെ വേറെ ആരും തുണയില്ല ആ ഭഗവത് പാദങ്ങളെ മാത്രമാണ് സമാശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞ് എതിലേറി വരുന്ന ശംഭു എന്താണ് എരുതെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വാഹനം ഏതാ ശംഭുവിൻ്റെ വാഹനമേതാ ഏതാ ശംഭുവിൻ്റെ വാഹനം ഏതാ കാളയല്ലേ ആണോ അപ്പം ആ എരുതിലേറി വരുന്ന ശംഭു അപ്പം ആ ജീവൻ്റെ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒൻപത് മാസക്കാലം അത്രയും എൻ്റെ പിണ്ടത്തിന് അമർത് നൽകി വളർത്തിയ ആ പരമകാരുണ്യത്തിന് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ കൃതിയുടെ മനന മനനനിധിധ്യാസനത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും ഭഗവാന്റെ കൃപാതിരേഖം അവോളമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അക്ഷരമലരകൾ അത്രയും അർച്ചനാ കുസുമങ്ങളായി ഭഗവാന്റെ പതാരവിന്ദങ്ങളിലേക്ക് സവിനയം സമർപ്പിക്കുകയാണ് ഒപ്പം ഇങ്ങനെ ഒരു അവസരം തന്ന ചെമ്പഴന്തി ഗുരുകുലത്തിൻ്റെ എല്ലാ സാരഥികളോടും ഉള്ള കൃതജ്ഞത അറിയിക്കുകയും ചെയ്യുന്നു ഏവർക്കും നന്ദി നമസ്കാരം ഓം സർവേ ഭവന്തു ഭവു സുഖിനേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാഭവേത് നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം ജയിക്കട്ടെ